സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താക്കീത് നിങ്ങൾ ആലോചിക്കണം. നമ്മുടെ ഇടപാടുകൾ മുഴുവനും നമ്മൾ ആലോചിക്കണം. ഇന്ന് വ്യാപകമായി ഒറ്റയ്ക്ക് വീടെടുക്കുന്ന പലിശയുടെ വീട് താമസിക്കുന്ന ആളുകളുണ്ട്, പലിശയ്ക്ക് വാഹനം ഉപയോഗിക്കുന്നവരുണ്ട്, പലിശയ്ക്ക് ആഭരണം വെക്കുന്നവരുണ്ട്. എന്റെ പ്രിയമുള്ള ഉമ്മവെങ്ങന്മാരോട് വിനയത്തിന്റെ ഭാഷയിൽ പറയട്ടെ, പലിശയുടെ ഒരു ഇടപാടിലും ഇടപെടരുത്. അല്ലാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെടണം, പരസ്പരം സഹകരിക്കണം, നന്മയിൽ ഉപദേശിക്കണം, തഖ്വയോടെ ജീവിക്കണം, അല്ലാഹുവിനെ അനുസരിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും പുലരാനുള്ള കാര്യമാണ്. ഇനി എത്രയോ മഹാന്മാരായ സ്വഹാബത്തിനോട് ജീവിതകാലത്ത് പറഞ്ഞു, നിങ്ങൾ ഷഹീദാണ്, നിങ്ങൾ മരിക്കാനുള്ളവരാണ്, നിങ്ങൾ ഇന്നടത്ത് വെച്ച് കൊല്ലപ്പെടുന്നതാണ്. സ്വഹാബത്തിനൊരു ബേജാറുമില്ല. ലോകൊക്കെ ഇതൊക്കെ വായിച്ചാൽ ലോകം ഞെട്ടിപ്പോകും. കാരണം എന്താ, ഒരു നേതാവും ഇത്രമേൽ കൃത്യമായി ഇന്നിടത്ത് കൊല്ലപ്പെടും, ഇന്നിടത്ത് മരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഈ നേതാവിനെ വിട്ടു പോയവരുണ്ട്, പോയില്ല. അതാണ് ഈമാനിന്റെ പ്രാധാന്യം. നിങ്ങൾ ഇന്നിടത്ത് കൊല്ലപ്പെടും, ഞാൻ ഈ മതത്തിന്റെ ആളായോണ്ടല്ലേ ഞാനിതാ വിട്ടു എന്നൊരാളും പറഞ്ഞില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപനത്തിന്റെ മാധുര്യമാണത്, നമ്മൾ അറിയാതെ പോകരുത്. ബഹുമാനപ്പെട്ട സയ്യിദുന ഉർവത്ത് ബിൻ മസ്ഊദിൻ സഖഫി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ്, സഖീഫ് ഗോത്രത്തിന്റെ നേതാവാണ്. ആ ഉർവത്ത് ബിൻ മസ്ഊദിൻ സഖഫി റളിയല്ലാഹു അൻഹു واحد الصفراء الذين فاوضوا رسول الله صلى الله عليه وسلم في صلح الحديبية. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ്, ത്വായിഫിന്റെ സമീപമുള്ള സഖീഫ് ഗോത്രത്തിലേക്ക് ഞാൻ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പോവാൻ പോവുകയാണ്. ഞാൻ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പോവാ എന്റെ നാട്ടിലെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാതിലൂക, മോനെ ഇത് സുഖമുള്ള പണിയല്ല, നിന്റെ നാട്ടുകാർ നിന്റെ കൊന്നുകളയും. ഇന്നഹും ഖാതിലൂക, അല്ലയോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഉർവത്ത് ബിൻ മസ്ഊദിന് സഖഫി റളിയല്ലാഹു അൻഹുവിനോട്, അവർ നിങ്ങളെ കൊന്നുകളയും. യാ റസൂലുള്ളാഹി അനാ ഹബ്ബു ഇലൈഹിം മിൻ അബ്കാരിഹിം, അവരുടെ നാട്ടിലെ കന്യകകളെക്കാൾ കുമാരികളെക്കാൾ എന്നോട് അവർക്ക് വലിയ ഇഷ്ടമാണ്. വേറൊരു നിവേദനത്തിൽ കാണാം, ഞാനൊരു സ്ഥലത്ത് ഉറങ്ങിയാൽ ആ നാട്ടുകാരും എന്നെ ഉണർത്തില്ല, അത്രയും വലിയ ആദരവാണ് എന്നോട്. ആരും ഒന്നും പറയൂല, അത്രയും വലിയ വാത്സല്യം, സ്നേഹം, ബഹുമാനം എല്ലാം എന്നോടുണ്ട്. യാ റസൂലുള്ളാഹ്, എന്റെ സമുദായം എന്നെ കൊല്ലുകയോ? അതേ, ഇന്നഹും ഖാതിലൂക, അവർ മോനെ കൊന്നുകളയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞതായി മറ്റൊരു നിവേദനത്തിൽ കാണാം, ഇന്നി അഖാഫു അൻ യഖ്തുലൂക, അല്ലയോ മോനെ ഉറവാ, നിങ്ങളെ അവർ കൊന്നുകളയുമല്ലോ. അപ്പോൾ പറഞ്ഞു, ലൗ വജദൂനീ നാഇമൻ മാ ഖദൂനീ, ഞാൻ ഉറങ്ങിയാൽ എന്റെ നാട്ടുകാരും എന്നെ ഉണർത്തൂല, എന്നോട് അത്ര സ്നേഹവും ബഹുമാനവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് നിർബന്ധിച്ച് വാശി പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ത്വായിഫിലെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോവാണ്. നബി തങ്ങൾ പറഞ്ഞു, മോൻ കൊല്ലപ്പെടും എന്ന് പറഞ്ഞു. മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് ചെന്നു. നാട്ടിൽ ചെന്നപ്പോ എല്ലാവർക്കും വലിയ ഇഷ്ടം, ഞങ്ങളുടെ പ്രിയപ്പെട്ടയാൾ ഉർവത്ത് ബിൻ മസ്ഊദ്, ഞങ്ങളുടെ പ്രിയപ്പെട്ടയാൾ, എല്ലാവർക്കും വലിയ ആൾ, വലിയ മഹാനാൾ, വലിയ ഇഷ്ടമാണ്. പക്ഷേ മഹാനായ ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹത്താ ഇദാ അസ്ബഹ സഈദ ഉർഫത ദരി ഫഅദ്ദന ബിസലാത്തിൽ ഫജ്രി, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റോമാ ജയത്തെ കുറിച്ചുള്ള പ്രഖ്യാപനം. പരിശുദ്ധമായ ഖുർആൻ പറയുന്നു, അലിഫ് ലാം മീം غلبت الروم في أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون.
ينصر الله ينصر من يشاء وهو العزيز الرحيم. وعد الله لا يخلف الله وعده ولكن أكثر الناس لا يعلمون. പരിശുദ്ധമായ ഖുർആനിന്റെ പ്രഖ്യാപനം റോമും പേർഷ്യയും തമ്മിലുള്ള പോരാട്ടത്തെക്കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. ലോകരാഷ്ട്രീയത്തിലേക്ക് അവിടെ നടപടുകയാണ്. ഇതിന് ഒരുപാട് തലങ്ങൾ പറയാനുണ്ട്. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്നത്തെ ആഗോള ശക്തികളുടെയും രാഷ്ട്രീയ മേധാവികളുടെയും അന്താരാഷ്ട്ര നിലവാരങ്ങളെയും നീതിന്യായങ്ങളെയും തീരുമാനിക്കുന്നവരുടെയും വിചാര മണ്ഡലങ്ങളെക്കുറിച്ചും കാലഗതിയെക്കുറിച്ചും പരിണാമഘട്ടങ്ങളെക്കുറിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. സാബൂറിന്റെ നേതൃത്വത്തിൽ മജൂസികളായിരുന്ന പേർഷ്യക്കാർ വേദക്കാരായ ഹെറക്കലിന്റെ റോമിനെ പരാജയപ്പെടുത്തി. ഇവിടെ ഒരു ക്ലാഷസ് ഓഫ് സിവിലൈസേഷൻ വായിക്കാനുണ്ട്. റോം പരാജയപ്പെട്ടു. റോം വേദക്കാരാണ്. റോമൻ കാത്തലിക്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഒരു മതാധിഷ്ഠിതമായ ജനവിഭാഗമാണ്. അതേസമയത്ത് മജൂസികളായിരുന്നു പേർഷ്യക്കാർ. പേർഷ്യക്കാരായ മജൂസികൾ വേദക്കാരായ റോമുകാരെ പരാജയപ്പെടുത്തി. അറബ് ലോകത്തെ ഖുറൈശികൾക്ക് വലിയ ആഘോഷമായി. കാരണം നാലാം വേദക്കാരാണല്ലോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും അനുയായികളും. അള്ളാഹുവിൽ നിന്ന് നേരിട്ട് ലഭിച്ച ഗ്രന്ഥത്തിന്റെ ആളുകൾ ഇവിടെ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോലെയുള്ള സമാനമായ വിശ്വാസമുള്ളവരാണ് ഒരു ഭാഗത്ത് മജൂസികൾ. അതുകൊണ്ട് ഞങ്ങൾ ജയിച്ചടക്കും, ഞങ്ങൾ നിങ്ങളെ പരാജയപ്പെടുത്തും, ഒരിക്കലും നിങ്ങളുടെ വേദവിശ്വാസം നിങ്ങളെ രക്ഷിക്കുകയില്ല. അന്ന് റോം എന്ന് പറയുന്ന ശക്തിയെ പേർഷ്യ മറികടന്ന് പരാജയപ്പെടുത്തിയിരിക്കുന്ന സമയം. ആ സമയത്താണ് ലോകത്തെവിടെയും മറ്റ് സാമ്രാജ്യ ഘട്ടങ്ങൾ എഴുന്നേറ്റ് വരാൻ പറ്റില്ല. ഒരു രാജ്യത്തെ ഒരു വൻശക്തി അധീനപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിവർന്നു വരാൻ എത്രമാത്രം കാലമെടുക്കും, എത്രമാത്രം കാലമെടുക്കും. അതിപ്പോൾ നമ്മൾ ഇറാഖിലേക്ക് നോക്കിയാൽ കാണാൻ കഴിയും. ഇറാഖ് നാമാവശേഷങ്ങളായി കിടക്കുന്ന പട്ടണങ്ങൾ, ഗ്രാമാന്തരങ്ങൾ. ബസറയിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ പരിപൂർണതയുള്ള ഒരു കെട്ടിടവും കാണാൻ കഴിയില്ല. ഒരു രണ്ടു മൂന്ന് വർഷം മുമ്പ് ഞങ്ങൾ ബസറയിലെത്തി. ബസറയിലൂടെ, ബഗ്ദാദിലൂടെ, കൂഫയിലൂടെ, നജഫിലൂടെ, അങ്ങനെയുള്ള ഇറാഖിന്റെ പ്രവിശ്യകളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചാൽ അവിടെ തകർന്നോ തരിപ്പണമായി കിടക്കുന്ന നിർമ്മിതികൾ കാണാം. ഏതുവരെ? ഹൈസറാൻ ഖബർസ്ഥാൻ വരെ അമേരിക്കയുടെ ബോംബിംഗിൽ തകർന്നു കിടക്കുകയാണ്. ബസറ എന്ന് പറയുന്ന ലോകത്തറിയപ്പെട്ടിരുന്ന മാർക്കറ്റ്, നമ്മളൊക്കെ പറയാറുണ്ടല്ലോ ബസറയിലേക്ക് കാരക്കലേറ്റുകയാണോ എന്ന്. അങ്ങനെയുള്ള ബസറ, ആ ബസറ പട്ടണം മുഴുവനും നാമാവശേഷമായി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. വിശ്വൽ മീഡിയകളിലൂടെ നിങ്ങൾ കാണുന്നുണ്ടാവും. നേരിട്ട് കാണാൻ ഞങ്ങൾക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, സിറിയയെ കുറിച്ച് നിങ്ങൾ വായിക്കുന്നില്ലേ? സാമ്രാജ്യത്വ ശക്തികളെ പോലെ അല്ലെങ്കിലും ആഭ്യന്തര സംഘട്ടനത്തിൽ തകർന്നു കിടക്കുന്ന ഒരു രാജ്യം എത്രമേൽ ദയനീയമായി കിടക്കുകയാണ്. യമൻ എന്ന് പറയുന്ന രാജ്യം ലോകത്ത് വികസിതമായ ഒരു രാജ്യമല്ല, അടിസ്ഥാന സൗകര്യങ്ങൾ തന്നെ കുറവുള്ള രാജ്യമാണ്. അവിടെയും യുദ്ധത്തിന്റെ കെടുതികളാൽ യമൻ വീർപ്പുമുട്ടുകയും വേദനിക്കുകയും നിലവിളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫിലസ്തീന്റെ കഥ പറയേണ്ടതില്ല. അവിടെ വ്യവസ്ഥാപിതമായ ഒരു ഗവൺമെന്റ് ഇല്ല, ശക്തിമത്തായ ഒരു പോലീസ് സംവിധാനമില്ല, സിസ്റ്റമാറ്റിക്കായ മിലിറ്ററി ഇല്ല. അവിടെയും തകർന്നു കിടക്കുന്ന ഒരുപാട് നിർമ്മിതികൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് പറയുന്നത് റോമൻ കാത്തലിക്സിനെ അതിജയിച്ചുകൊണ്ട് പേർഷ്യൻ മജൂസികൾ ജയിച്ചപ്പോൾ മക്കയിൽ ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുന്നത് ഞങ്ങൾ നിങ്ങളെ മറികടക്കാൻ പോവുകയാണ്. അപ്പോഴാണ് ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിഫ് ലാം മീം ഉലിബത്തിർ റൂം أدنى الأرض وهم من بعد غلبهم سيغلبون في بضع سنين لله
لله الأمر من قبل ومن بعد ويومئذ يفرح المؤمنون. روم മറികടക്കപ്പെട്ടിട്ടുണ്ട്, പക്ഷേ അവർ ജയിക്കും. 3 മുതൽ 9 വരെയുള്ള വർഷക്കാലത്തിനിടയിൽ റോം തിരിച്ചു വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ്, ആരെയും ഭയക്കാനില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുർആനിക സൂക്തത്തിലൂടെ പ്രയോഗിച്ചത് ബിൽഹസ്നീൻ എന്ന് പറയുന്ന പ്രയോഗമാണ്. അതിനുള്ള വ്യാഖ്യാനം 3 മുതൽ 9 വരെയുള്ള വർഷക്കാലമാണ്. ആർക്കും ആശങ്കപ്പെടാവുന്ന ഒരു ഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റോമിനെ കുറിച്ചാണ് പറയുന്നത്. വിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം പുലർന്നു. പ്രഖ്യാപനത്തിന്റെ 7-ാം വർഷത്തിൽ ടൈഗ്രീസ് നദിക്കരയിലുള്ള നീനവായിൽ വെച്ച് റോം പേർഷ്യയെ പരാജയപ്പെടുത്തി. മഹാന്മാരായ സ്വഹാബത്തെ വിളിച്ചു, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. മുഅ്മിനീങ്ങൾ ആഘോഷത്തിലാണ്. ലോകഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയുടെ കാര്യമല്ല, അന്നത്തെ ആഗോള സാമ്രാട്ടുക്കളുടെ അടുക്കള ആര് കൈകാര്യം ചെയ്യുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. സൂറത്തു റോം അവതരിക്കുന്നത് AD 622 റോം തിരിച്ചടിക്കുന്നത് AD 627 യുദ്ധം തുടങ്ങി കാലം കഴിയുമ്പോഴും എങ്ങോട്ടാണ് ഗതി വരിക എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രഖ്യാപിക്കുമ്പോൾ മഹാനരായ അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉബയ്യബ്നു ഖലഫ് എന്ന് പറയുന്ന ആളോട് പറഞ്ഞു, എന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് സത്യമാണ്. അന്നമാ ഖാല വാഖിഉ, എന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുനരുക തന്നെ ചെയ്യും. ഉബയ്യ ഇബ്നു ഖലഫിന്റെ ചോദ്യമാണ്, എന്തിനാണ് ഈ മുസ്ലിയാര് രാഷ്ട്രീയത്തിൽ കടക്കുന്നത് എന്ന് ചിലർ ഇന്ന് ചോദിക്കുന്നത് പോലെ എന്തിനാണ് ഈ മതപണ്ഡിതൻ ഇതൊക്കെ പറയുന്നതെന്ന് ചിലർ ചോദിക്കും പോലെ എന്തിനാണ് ഈ പ്രവാചകൻ എന്ന് പറയുന്നത് എന്ന് വരെ ചോദിച്ചുകൊണ്ട് വരുമ്പോഴാണ് റഹ്മത്തുൽ ലിലാലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇഷ്ട കൂട്ടുകാരനായ അബൂബക്കറിനെ സ്വദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ നിങ്ങളോട് ബെറ്റ് വെക്കാൻ തയ്യാറാണ്, ഞാൻ നിങ്ങളോട് കരാർ വെക്കാൻ തയ്യാറാണ്. എന്റെ നേതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പുലരാനുള്ളതാണ്, ഒരിക്കലും സംഭവിക്കാതിരിക്കില്ല, എനിക്കതിൽ യാതൊരു ആശങ്കയും ഇല്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമ്പോ യൂറോപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കുകയാണ്. ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് He was Caesar and Pope in one, but he was Pope without the Pope pretension, and Caesar without the legions of Caesar, without a standing army, without a bodyguard, without a palace, without a fixed revenue. If ever man had the right to rule by a right divine, it was Muhammad born. He had all the power without the instruments and without the support. He cared not for dressing of power. The simplicity of his private life was in keeping with his public life. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ സമയത്ത് തന്നെ മതാധ്യക്ഷനാണ്, അതേ സമയത്ത് തന്നെ രാഷ്ട്രീയാധികാരത്തിന്റെ അമലത്താണ്. ഭരണാധികാരിയോട് മുഖത്ത് നോക്കി എന്ത് പറയണമെന്ന്, മതനിയമങ്ങളിൽ ആധികാരികമായി എവിടെ നിൽക്കണമെന്ന് എല്ലാം ഒരുമിച്ച് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആശങ്കകൾക്കിടയില്ലാത്ത വിധം വിളിച്ചു പറയുകയാണ്. അതാ ചുരുങ്ങിയ കാലയളവിനുള്ളിലേക്കാൻ പോവുകയാണ്. ആശങ്കയൊന്നും നമുക്ക് പറയാനില്ല എന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോ ഫീ ബിദ്ഇ സനീന ലില്ലാഹിൽ അംറു മിൻ ഖബ്ലു വമിൻ ബഅദ് വയൗമയിൽ യഫ്റഹുൽ മുഅ്മിനൂൻ. ആ ദിവസം മുഅ്മിനീങ്ങൾ സന്തോഷിക്കുന്നതാണ്, റോം ജയിക്കുമ്പോൾ വിശ്വാസികൾ ആനന്ദിക്കുന്നതാണ്. അങ്ങനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിവരം വരികയാണ്. റോമിന്റെ വിജയം വരുമ്പോഴാണ് ഉബൈ ഇബ്നു ഖലഫിനോട് 100 ഒട്ടകം വെച്ച മഹാനാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, 7 കൊല്ലത്തിനുള്ളിൽ റോം ജയിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ 100 ഒട്ടകം തരാം,
അതല്ല ഏഴ് കൊല്ലത്തിനുള്ളിൽ റോം ജയിച്ചാൽ എനിക്ക് നിങ്ങൾ നൂറൊട്ടകം തരണം എന്ന നിലയിൽ വെറ്റുവെക്കാൻ മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് ആത്മവിശ്വാസം നൽകിയത് എന്താണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനുള്ള ഈമാനാണ് ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് അറിയാം ഹാദാ ഹുവ സ്വാദിഖുൽ അമീൻ വിശ്വസ്തരും സത്യസന്ധരുമായ പ്രവാചകരാണ് പറയുന്ന വാക്കിന് മാറ്റമില്ല പ്രഖ്യാപനത്തിന് ചാഞ്ചല്യമില്ല പ്രസ്താവനകൾ മാറ്റിവെക്കേണ്ടതില്ല ലോകത്തെ എല്ലാ നന്മയും പറഞ്ഞു തരാനുള്ള നേതാവാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് دربیش جو ہو طیبات کا سفر کیسا لگے گا گزرے جو وہا شام و سحر کیسا لگے گا اے بار خدا دیکھو میں سرکار کا جلوہ مل جائے دعا کو جو اثر کیسا لگے گا مدینہ یوڑا نائے گروڑا پرتا بنگلڑیم پرکیا بنگلڑیم آتما نستمایا منگے تنگلڑیم پادئی لوڑے یوڑا سنجار منگنے آن یتر منو നിറധരിയാണ് ലോകത്തെ മുഴുവനും മാറ്റിമറിക്കാനുള്ള വിപ്ലവത്തിന്റെ നേതാവാണ് കാരണം തൊയ്ബാക്ക് സആദത്ത് തൊയ്ബാത്തേ ഹസാറോ മുർഷിദിക്ക് സാത്ത് ഹോ ജോ സഫർ കൈസ ലഗേഗ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഭാവത്തിന്റെയും അറിവിന്റെയും ആത്മനിഷ്ഠയുടെയും ആധികാരികമായ പ്രഖ്യാപനങ്ങളുടെ ലോകമാണ് അതുകൊണ്ട് ലോകം ഓരോ വർഷവും കലണ്ടർ മാറ്റുമ്പോ ഒരായിരം തവണ പറയേണ്ടി വരികയാണ് സല്ലല്ലാഹു അലൈക യാ റസൂലല്ലാഹി വസദഖത യാ ഹബീബല്ലാഹ് റോമിന്റെ കൊട്ടാര കൊത്തളങ്ങൾ അകത്തളത്തിലേക്ക് നോക്കിയിട്ട് ആദ്യം നടത്തിയ ഒരു പ്രഖ്യാപനമാണ് ഇനിയും റോമിലേക്ക് ഹബീബ് വരുന്നുണ്ട് ഇനിയും പേർഷ്യയിലേക്ക് മുത്തുനബി വരുന്നുണ്ട് ഇനിയും സാർ ചക്രവർത്തിമാരുടെ മുഖത്ത് നോക്കി പറയുന്നുണ്ട് ഇനിയും കൈസറിനോട് സംസാരിക്കുന്നുണ്ട് കിസ്രയെ വിളിക്കുന്നുണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അവിടേക്ക് വരാം ആഗോള രാഷ്ട്രീയത്തിന്റെ ചലന രീതികളെ കൃത്യമായി അറിഞ്ഞുകൊണ്ട് ജയം പറഞ്ഞ നായകനാണ് എന്റെയും നിങ്ങളുടെയും എല്ലാം എല്ലാമായ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ് ഇനി അടുത്ത ഒരു അധ്യായത്തിലേക്ക് നീങ്ങിയാൽ ഹബീബായ തങ്ങൾ ചന്ദ്രനെ പിളർക്കുകയാണ് അല്ലെങ്കിൽ ചന്ദ്രൻ പിളർക്കുമെന്ന ഒരു പ്രഖ്യാപനം നടത്തുകയാണ് അന്ത്യനാളടുത്തിരിക്കുകയാണ് ചന്ദ്രൻ പിളർന്നിരിക്കുകയാണ് ഈ വിഷയം ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹു അവിടുത്തെ കവിതയിൽ സൂചിപ്പിക്കുന്നു അഖസംതു ബിൽ ഖമരിൽ മുൻശഖിന്ന ലഹു മിൻ ഖൽബിഹി നിസ്ബതൻ മബ്റൂറത്തൽ ഖസമി മൗലായ على حبيبك خير الخلق كلهم حبيبايا صلى الله عليه وسلم തങ്ങളുടെ ഒരു മുഅ്ജിസത്തിനെ മുന്നിൽ വെച്ചുകൊണ്ട് ഇമാം ബൂസീരി റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വപ്രസിദ്ധമായ സ്നേഹകാവ്യത്തിന്റെ വരി കോർത്തതാണ് അഖസംതു ബിൽ ഖമരിൽ മുൻശഖി അതാ ഹബീബായ തങ്ങളുടെ ഒരു മുഅ്ജിസത്തിലേക്കുള്ള സൂചനയാണ് ഇതാ ഇവിടെ മഹാനായ ഇമാമുൽ ഖർഫൂത്തി റളിയല്ലാഹു അൻഹു അസീദത്തു ശുഹദയിൽ ഈ ബൈത്തിനു നൽകുന്ന വ്യാഖ്യാനത്തിൽ ഒരു സംഭവം വിശദീകരിക്കുന്നതായി കാണാം മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബിഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വിദേശത്തുള്ള ആളുകൾ വന്നുകൊണ്ട് ചില കാര്യങ്ങൾ പറയുകയാണ് അബൂജഹലും അനുയായികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരുപാട് എതിർത്തു നോക്കി ഒന്നും അവർക്ക് സാധിച്ചില്ല അവസാനം അവരെന്ത് ചെയ്തു എന്നറിയുമോ ഷാമിലേക്ക് പോയി അവിടുത്തെ ഭരണാധികാരിയായ ഹബീബിനെ മാലിക്കിൽ ഒരു ലെറ്റർ എഴുതുകയാണ്
ഷാമിലെ ഭരണാധികാരിയായ ഹബീബ് ഇബ്നു മാലിക്കിന് ഒരു ലെറ്റർ എഴുതുകയാണ്. ആ ലെറ്ററിലുള്ളത്, അല്ലയോ രാജാവേ, ഞങ്ങളുടെ നാട്ടിൽ ഒരു പ്രവാചകൻ എന്ന പേരിൽ ഒരാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ദൈവങ്ങളെ നിഷേധിക്കുകയാണ്, ഞങ്ങളുടെ വിശ്വാസങ്ങളെ ചീത്ത പറയുകയാണ്, മുൻഗാമികളുടെ വിശ്വാസത്തെ മാറ്റി പറയുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഇവിടെയൊക്കെ വരണം, അവരോടൊരു സംവാദം നടത്തണം, അവരോട് ചില അത്ഭുതങ്ങളെ ആവശ്യപ്പെടണം, അവരോട് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടി ഒരു സംവാദം നടത്തണം. അതാ ഹബീബ് ഇബ്നു മാലിക് എന്ന് പറയുന്ന ഭരണാധികാരിയും 12 അശ്വഭടന്മാരും മക്കയിലേക്ക് വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഭിമുഖീകരിക്കാൻ വേണ്ടി വരികയാണ്. അവർ പേർഷ്യ വഴി വരികയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വാലിഹി വസ്ഹാബി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് ഖുറൈശി പ്രമുഖന്മാരെ മുഴുവനും വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, അല്ല, നിങ്ങൾ ഈ ഒരു വ്യക്തി ഇവിടെ രംഗത്ത് വന്നെന്ന് പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഇങ്ങോട്ടൊന്ന് ഹാജരാക്കുമോ? അനുസരിച്ചു വരുന്നെങ്കിൽ അങ്ങനെ, ബലാത്കാരമായി വേണമെങ്കിൽ അങ്ങനെയാകാം എന്ന് പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഹാജരാക്കാൻ വേണ്ടി പറയുമ്പോ അതാ മഹാനരായ ലോകത്തിന്റെ ഗുരു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടിയിട്ട് വരികയാണ്. നല്ല ചമന്ന ഒരു വസ്ത്രം ധരിച്ചിട്ടുണ്ട്, വൈമാമത്തും സൗദാ, കറുത്ത ഒരു തലപ്പാവാണെന്ന് ധരിച്ചിട്ടുള്ളത്. ഞങ്ങൾ തലപ്പാവും വസ്ത്രവും ധരിച്ച് പ്രൗഢിയോടെ വരികയാണ്. ഹബീബ് ഇബ്നു മാലിക് എന്ന് പറയുന്ന ഭരണാധികാരിയുടെ അടുക്കൽ ബഹുമാനപ്പെട്ട സിദ്ദീഖ് അക്ബർ റളിയല്ലാഹു അൻഹു വല ഭാഗത്തുണ്ട്, പിന്നിൽ ഖദീജ റളിയല്ലാഹു അൻഹയുണ്ട്. എതിരാളിയായി സംവാദം നടത്താൻ വേണ്ടി വന്നയാളാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകമലം കണ്ടപ്പോഴേക്ക് അയാൾ ചാടി എഴുന്നേറ്റ് ആദരവോടെ നിൽക്കുകയാണ്. ഹബീബായ തങ്ങളുടെ പ്രത്യേകത ഏതാണ്? ശബ്ദമെത്ര പ്രൗഢിയോടെ, മൗനമെത്ര ഗാംഭീര്യതയോടെ, വരവ് കണ്ടാൽ പറയും ഇത് സൂര്യൻ ചന്ദ്രൻ ഉദിച്ചു വരികയാണെന്ന് പറയും, പൂർണ്ണചന്ദ്രൻ വരികയാണെന്ന് പറയും. അങ്ങനെയുള്ള പുണ്യനിബിധങ്ങൾ വരുമ്പോ ആർക്കാണ് എഴുന്നേൽക്കാതിരിക്കാനാവുക? എതിരാളിയായി കടന്നു വന്ന ഹബീബിനെ മാലിക് ചാടി എഴുന്നേൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ ഇരുന്നപ്പോൾ അവിടുത്തെ മുഖത്തുനിന്ന് പ്രകാശം ഇങ്ങനെ പൊട്ടി വിളങ്ങുകയാണ്. മുഖം എത്ര പ്രഭാവിതമാണ്! നമ്മൾ രണ്ടാം കൊല്ലത്തെ പ്രസംഗത്തിൽ എന്റെ ഉമ്മമാരെ നിങ്ങൾ ഓർമ്മയുണ്ടാവും, ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞില്ലേ, ഇരുട്ടുള്ള ഒരു സമയത്ത് എന്റെ വീട്ടിലേക്ക് പുണ്യനിബിധങ്ങൾ കടന്നു വന്നപ്പോ അവിടുത്തെ മുഖത്തിന്റെ ഒളിവിനാൽ പ്രകാശത്തിനാൽ വീണുപോയ സൂചി ഞാൻ കണ്ടെടുത്തിട്ടുണ്ടെന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശബീഹുക ബദറുൽ ലൈലി ബൽ അൻത അൻവറു വവജുഹുക മിമ്മായിൽ മലാതി അസ്ഹറു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സൗന്ദര്യം പറയുകയാണ്, വഹമസൂക യാഖൂതുൻ വറുബുഉക അംബറു വസലുസൂക കഫൂറുൻ വബാഖീക ജൗഹറു. അവിടുത്തെ അഞ്ചിലൊന്ന് യാഖൂത്താണ്,
മരതകമാണ് വർബുഊ കൻബറൂ നാലിലൊന്ന് അംബറാണ് വസുലുസൂക കഫൂർ അവിടുത്തെ മൂന്നിലൊന്ന് കസ്തൂരിയാണ് വബാഖീക ജൗഹറൂ ബാക്കിയുള്ളത് മുഴുവനും രത്നങ്ങളാണ് ഹസാൻ ഇബ്ന സാബിത് റളിയല്ലാഹു എന്ന് പറയുകയാണ് ആ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇരിക്കുന്ന നേരത്തെ പ്രകാശം ഇങ്ങനെ തിളങ്ങുകയാണ് അവിടുത്തെ മുഖം ഇങ്ങനെ വെട്ടിത്തിളങ്ങുകയാണ് സക്കത്തത്തിൽ അൽസുൻ എല്ലാവരുടെയും നാവടങ്ങിപ്പോയി വവഖഅത്തിൽ ഹൈബത്തു അലന്നാസ് എല്ലാവരും ആ പ്രഭാവത്തിന്റെ മുമ്പിൽ നമ്ര ശിരസ്കരായിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ ചോദിക്കാൻ വന്നതാണ് പക്ഷേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖകാന്തി അവിടുത്തെ സൗന്ദര്യം അവിടുത്തെ വ്യക്തിപ്രഭാവം അവിടുത്തെ ശ്രേഷ്ഠത അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വതആല വേറെ ആർക്കും നൽകിയിട്ടില്ലല്ലോ അത് കണ്ടപ്പോഴേക്ക് എല്ലാവരും അത്ഭുതപ്പെട്ടു അതിന്റെ വെളിച്ചം പരമ്പരയായി കിട്ടിയ മഹാന്മാരായ ഇമാമുകളുണ്ട് മഹാന്മാരായ ഇമാമുകൾ ആ ഇമാമുകൾ കടന്നു വരുമ്പോഴും അങ്ങനെയാണ് ഇമാമുൽ ബാഖില്ലാനി റളിയല്ലാഹു അൻഹു ആ കാലഘട്ടത്തിലെ മുഴുവൻ ബിദഅഇ കക്ഷികൾക്കും മറുപടി പറഞ്ഞിരുന്ന മഹാനാൾ എല്ലാവരും മാറി നിന്ന് ഒരുപാട് പറയും പക്ഷേ ഇമാം ബാഖില്ലാനി കടന്നു വന്നാൽ ആർക്കും മിണ്ടാൻ കഴിയില്ല പ്രൗഢി എങ്ങനെ ഇമാമുൽ ബാഖില്ലാനി റളിയല്ലാഹു അൻഹു സുന്നത്തു ജമാഅത്തിന്റെ വലിയ നേതാവാണ് എല്ലാ ബിദഅഇ കക്ഷികളെയും ആ കാലഘട്ടത്തിലെ ഒരുപാട് ആജ്ഞേയവാദികളെയും സംവാദത്തിൽ തോൽപ്പിച്ച മഹാൻ വലിയ വാക്ചാതുരി വലിയ ദിഷണ അതുപോലെ കാണാനുള്ള ആകാര സൗസ്തവം എല്ലാം ഉണ്ടായിരുന്നു മഹാനവറുകൾക്ക് ഒരിക്കൽ വിദഗ്ധ കക്ഷികൾ മുഴുവനും മഹാനവറുകളെ പരാജയപ്പെടുത്താൻ ഒരു തന്ത്രം മെനഞ്ഞു രാജാവിന്റെ അടുക്കൽ സന്നിഹിതരായി രാജാവിനെ അകത്തൊരു മുറിയിൽ ഇരുത്തി രാജാവിന്റെ കവാടത്തിലേക്ക് കടക്കാൻ ഒരു വാതിലിന് പകരം പൊക്കം കുറഞ്ഞ ചെറിയൊരു കിളിവാതിൽ വെച്ചു മഹാനായ ഇമാം ബാഖില്ലാനി തങ്ങളെ വിളിച്ചു മഹാനവർകൾ നേരെ നടന്നു വന്നപ്പോൾ തന്നെ മനസ്സിലായി എന്തോ ചിലത് ഇവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അവരുടെ ഉദ്ദേശം ഇതായിരുന്നു രാജാവ് അപ്പുറത്തെ മുറിയിലുണ്ട് കാണാൻ പറയുമ്പോ ഈ ചെറിയ വാതിലിൽ ഇമാം ബാഖില്ലാനി തങ്ങൾ കുനിഞ്ഞു മാത്രമേ കടക്കാൻ കഴിയൂ അപ്പോഴെങ്കിലും രാജാവിന്റെ മുമ്പിൽ ഒന്ന് തലകുനിക്കട്ടെ എന്നതായിരുന്നു തന്ത്രം ഇമാമുൽ ബാഖില്ലാനി സ്റ്റഡിയായി നടന്നു വന്നു ആ വാതിൽ കണ്ടപ്പോഴേക്ക് തിരിഞ്ഞു നിന്ന് പിൻഭാഗം കൊണ്ട് അകത്തേക്ക് കടന്നു രാജാവ് ചോദിച്ചു എന്താണിത് വാതിലിന് പൊക്കം കുറവായത് കൊണ്ടാണ് രാജാവിന്റെ പ്രതീക്ഷ തല കുലിച്ച് അകത്തേക്ക് കടക്കുമെന്നായിരുന്നു ഇമാം ബാഖില്ലാനി റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നിന്ന് അകത്തേക്ക് കടക്കുക പരാജയപ്പെട്ടു പോയി അവരുടെ എല്ലാ തന്ത്രങ്ങളും മറ്റൊരിക്കലൊരു സംവാദത്തിൽ ഇമാം ബാഖില്ലാനിയോട് ചോദിച്ചു അല്ല നിങ്ങളുടെ പ്രവാചകന്റെ ഭാര്യയെ കുറിച്ച് ദുരാരോപണം അഥവാ പുരാതി കേൾക്കുന്നുണ്ടല്ലോ വ്യഭിചാരാരോപണം വന്നിട്ടുണ്ടല്ലോ ക്രൈസ്തവ പണ്ഡിതന്മാരായിരുന്നു ചോദിച്ചു ഉടനെ മഹാനവറുകൾ പറഞ്ഞു ഞങ്ങളുടെ നേതാവിന്റെ ഭാര്യ അവിടുന്ന് ഭർത്തൃമതിയായ സഹോദരി ഭർത്തൃമതിയാണ് പ്രവാചകന്റെ ഭാര്യയാണല്ലോ ആളുകൾ എന്തൊക്കെയോ പറഞ്ഞു അതേസമയത്ത് നിങ്ങളുടെ ദൈവത്തെ കുറിച്ച് നിങ്ങൾക്കറിയുമോ വിവാഹം കഴിക്കാത്ത മറിയം ഒരു കുട്ടിയെയും കൊണ്ടുവന്നപ്പോഴാണ് നിങ്ങളുടെ നേതാവിനെതിരെ ആരോപണം വന്നത് ഞങ്ങളുടെ നേതാവിന്റെ ഭാര്യ കുട്ടിയൊന്നും ഇല്ലാതെ വന്നപ്പോഴാണ് ചിലർ ആരോപണം പറഞ്ഞത് ഏതാരോപണമാണ് വലുത് അതോടെ അവരുടെ നാവടങ്ങി ഇതുപോലെ എല്ലായിടത്തും യുക്തിസഹമായും ധിഷണയോടെയും പെരുമാറി ഇമാമുകൾ അവരെ കണ്ടാൽ ആളുകൾ മാറി നിൽക്കും എന്ന് പറഞ്ഞാൽ അവരുടെ പ്രൗഢിയുടെ മുമ്പിൽ മാറി നിന്ന് കുറ്റം പറയുന്നവർക്ക് നേരെ നിന്ന് കുറ്റം പറയാൻ കഴിയില്ല അതുപോലെയാണ് ഇന്നത്തെയും സുന്നത്തു ജമാഅത്തിന്റെ ആലിമീങ്ങൾ അവർക്ക് അല്ലാഹു പ്രൗഢി നൽകിയിട്ടുണ്ട് ലോകത്തുള്ള നേതാക്കളുടെ ഒക്കെ മുന്നിൽ നിന്നാലും അവരെ എടുത്തു കാണാം അവരുടെ തലപ്പാവുകൾ അവരുടെ ധാടി അവരുടെ മുഖകാന്തി അവരുടെ വ്യക്തിപ്രഭാവം അതൊക്കെ ഇസ്ലാമിക ദഅവത്തിന്റെ മുന്നിൽ വലിയൊരു ഘടകമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിന്തുടർച്ചക്കാർ അല്ലാഹു നമ്മുടെ ആലിമീങ്ങൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇരിക്കുമ്പോഴാണ് അല്പനേരത്തെ മൗനത്തിന് ശേഷം ഹബീബ് ഇബ്നു മാലിക് ചോദിക്കുകയാണ് യാ മുഹമ്മദു സല്ലല്ലാഹു അലൈഹി വസല്ലം അന്ത തഅലമു അന്ന ലിൽ അംബിയായി അംബിയാക്കന്മാർക്ക് മുഅ്ജിസാത്തുകളുണ്ട് അത്ഭുത കാര്യങ്ങളുണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ അതുപോലെ നിങ്ങൾക്കും വല്ല മുഅ്ജിസത്തുമുണ്ടോ
فقال عليه الصلاة والسلام نبي صلى الله عليه وسلم ننجل جودج مالا تريدو يندان ننجل كبندد حبيب المالك بريان أريد أن تغيب الشمس سوجن أتمكنم چندرن قرطيك برنم آ چندرن بوميليك برنم إنت رند باغنلا يدمارنم إنت آغاشة تليك مدنم فقال عليه الصلاة والسلام حبيبا صلى الله عليه وسلم ننجل جودج ഞാനങ്ങനെ ചെയ്താൽ ഇൻ ഫഅൽതുഹു വതുഅ്മിനു ബീ അങ്ങനെ കാണിച്ചു തന്നാൽ നിങ്ങൾ എന്നെ കൊണ്ട് വിശ്വസിക്കുമോ അപ്പോൾ പറഞ്ഞു അതേ ഞാൻ വിശ്വസിക്കാം മറ്റൊരു കാര്യം കൂടിയുണ്ട് ബിശറത്തിയൻ തുഖ്ബിറ ബിമാ ഫീ ഖൽബി എൻ്റെ ഉള്ളിലുള്ള ഒരു വേദന എൻ്റെ മനസ്സിലുള്ള ഒരു വിചാരം കൂടി നിങ്ങൾ പറയണം ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ പാലിച്ചാൽ ഞാൻ നിങ്ങളെ വിശ്വസിക്കാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ സിറിയയിൽ നിന്ന് വന്ന ഷാമിൽ നിന്ന് വന്ന ഹബീബ് ഇബ്നു മാലിക് എന്ന ഭരണാധികാരി പറയുകയാണ് ഞാൻ വായിക്കുന്നത് ഇമാം അൽ ഖർബൂത്തിയുടെ ഖുറുദയുടെ വ്യാഖ്യാനമാണ് ബഹുമാനപ്പെട്ട സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടറിയില്ല പതറിയില്ല നേരെ അവിടുന്ന് ജബൽ അബി ഖുബൈസിന്റെ മേലേക്ക് കയറുകയാണ് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുവോട് ദുആ ചെയ്യുന്നു പടച്ചവനെ ഇതാ ഒരു കക്ഷികൾ വന്നുകൊണ്ട് ഇങ്ങനെ ചോദിച്ചിരിക്കുകയാണ് നീ എവിടുന്ന് നിന്റെ ഔദാര്യം കൊണ്ട് അത്തരം ഒരു ദൃഷ്ടാന്തം എനിക്ക് നൽകണം അല്ലാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ രണ്ട് റക്അത്ത് നിസ്കരിച്ച് ദുആ ചെയ്യുമ്പോൾ ഫനസലൽ അമീനു മലക്ക് ജിബ്രീൽ അലൈഹി സലാം എന്നുകൊണ്ട് പറയുകയാണ് ഇന്നല്ലാഹ തആല സഖറ ലക ശംസ വൽ ഖമറ വൽ ലൈല വൻ നഹാർ ഓ ഹബീബായ തങ്ങളെ ആകാശവും ഭൂമിയും ചന്ദ്രനും സൂര്യനും എല്ലാം തങ്ങൾക്ക് അനുസരിപ്പിച്ചു തന്നിരിക്കുകയാണ് കുട്ടിക്കാലത്ത് തൊട്ടിലിൽ കിടക്കുമ്പോൾ താരാട്ട് കേട്ടിട്ട് ഉറങ്ങുന്ന സമയത്ത് തങ്ങളുടെ തൊട്ടിൽ ചലിക്കുന്നതിനൊപ്പം ചന്ദ്രൻ ചലിച്ചിട്ടുണ്ടല്ലോ അതുപോലെ ഏറെ അത്ഭുതങ്ങൾ വന്നിട്ടുണ്ടല്ലോ തങ്ങളെ നടക്കുന്ന വഴിയിലെല്ലാം മേഘം തണൽ വിരിച്ചിട്ടുണ്ടല്ലോ അങ്ങനെയുള്ള നേതാവേ തങ്ങൾക്ക് എല്ലാം കീഴൊതുക്കി തന്നിരിക്കുകയാണ് ആവാം യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നേരെ ഇറങ്ങി വരികയാണ് മലക്കുകൾ അണിയണിയായി നിൽക്കുകയാണ് ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ മേൽനോട്ടമുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വിരൽ കൊണ്ട് സൂര്യനിലേക്ക് ആംഗ്യം കാണിക്കുകയാണ് സൂര്യൻ അസ്തമിക്കുകയാണ് ഇരുട്ട് പരക്കുകയാണ് ചന്ദ്രൻ പൂർണേന്ദ്രനായി ഉദിക്കുകയാണ് ഉടനെ വിരൽ കൊണ്ട് അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആംഗ്യം കാണിച്ചു അല്ലാഹുവിന്റെ ഹബീബായ തങ്ങൾ ആംഗ്യം കാണിക്കുമ്പോഴേക്ക് രണ്ട് പിളർപ്പായി മാറുകയാണ് അല്പം കഴിഞ്ഞ് ചന്ദ്രൻ പഴയതുപോലെയായി ചന്ദ്രൻ അസ്തമിച്ചു പോയി സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന അതേ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങി വരികയാണ് ഉടനെ അല്ലാഹുവിന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു അല്ലയോ ഹബീബ് ഇബ്നു മാലിക് മതിയോ നിങ്ങൾക്ക് ദൃഷ്ടാന്തമായില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു മാഷാ അല്ലാഹ് നമ്മുടെ നേതാവിന്റെ മഹത്വമാണ് ഈ പണി അനുയായികളായി നമുക്ക് എത്ര ആനന്ദിക്കാനുള്ള സമയം നമ്മുടെ നേതാവ് ലോകത്തിന്റെ കാലഘട്ടങ്ങളെ മുഴുവനും അതിജയിച്ച് അത്ഭുതങ്ങളുടെയും ആശ്ചര്യങ്ങളുടെയും ആശയദാർഢ്യതയുടെയും കടന്നു വരുന്ന ഗവേഷണ ലോകത്തെയും മറികടക്കാനുള്ള വിപ്ലവത്തിന്റെ നായകർ നമുക്ക് എത്ര അഭിമാനിക്കാനുള്ള സമയം പുണ്യ ഹബീബായ തങ്ങളെ വായിക്കുക
ആയിരത്തി നാനൂറ് കൊല്ലം മുമ്പ് ജീവിച്ച അതുല്യമായ നേതാവാണ് ربيع الأول 12 نند آغوش بورم جيبن مينو جيبن إذا ركتم مينو ركتم إذا مطت نبي كي ويند دلنام ترى يند كي ولا مدرى واكي تلوغي يل پورا نبي صلى الله عليه وسلم مدنگ لاري يرم أود تجيب دا دياء يمد پڑي كنم كودو دل سنيح مندآگان كودو دل لريان كودو دل أبيماني كيان نال نمد كاتري كنن نهداب صلى الله عليه وسلم مدنگ لاري كان بلوم نين بلوم نين بومي كيان الله ഞങ്ങളുടെ ഈ ഭൗമിക ജീവിതത്തിൽ ഒരുപാട് തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ അവിടുത്തെ മുഅ്ജിസത്തെ പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ സന്തോഷിക്കുന്ന ഞങ്ങൾക്ക് ഹബീബായ തങ്ങളെ ഒന്ന് കാണിച്ചു തരണം അല്ലാഹു ഈ സ്നേഹപ്രപഞ്ചത്തിന്റെ നഗരിയിൽ വളരെ ഇഷ്ടത്തോടെ പങ്കെടുക്കുന്ന ഈ പത്ത് കൊല്ലമായി ഒരു ദിവസം മുടങ്ങാത്ത എത്രയോ ആളുകളുണ്ട് ഞങ്ങളുടെ മുഴുവനും ഹബീബായ തങ്ങളുടെ എല്ലാം എല്ലാമായ ഇഷ്ടക്കാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം അല്ലാഹ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കണ്ടില്ലേ ഹബീബ് ഇബ്നു മാലിക്കെ അപ്പോൾ പറഞ്ഞു ബഖിയ അലൈക ശറത് ഒരു നിബന്ധന ബാക്കിയുണ്ട് ചോദിച്ചു എന്താണത് അതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ വൈകല്യമുള്ള മക്കളുണ്ട് അവയവങ്ങൾ മുഴുവൻ ക്ഷീണിച്ചു പോയ മകളുണ്ട് ആ മകളുണ്ടല്ലോ നിങ്ങൾ ചെല്ലുമ്പോഴേക്ക് നിങ്ങളുടെ മകളുടെ വൈകല്യമെല്ലാം മാറിയിട്ടുണ്ടാകും അതാണ് പറയാനുള്ളത് നിങ്ങളുടെ മനസ്സിലുള്ള വേദന നിങ്ങളുടെ മകളുടെ വൈകല്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ അവയവങ്ങൾ മടക്കി നൽകിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ അറിഞ്ഞോളണേ നിങ്ങൾ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ആ വൈകല്യങ്ങളെല്ലാം മാറിയ മകളെ കാണാം സമ്മതിച്ചു ഹബീബ് ഇബ്നു മാലിക് പറഞ്ഞു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ജഹൽ എണ്ണന പ്രസംഗം നടത്താൻ കൊണ്ടുവന്ന മൗലവിയാണ് പക്ഷേ എന്തു ചെയ്യാൻ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്തിന്റെ മുമ്പിൽ അവരുടെ ആശയവും വിശ്വാസം എല്ലാം മാറി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായിയായി മാറി ഹബീബായ തങ്ങളുടെ കൂടെ നിൽക്കുകയാണ് അപ്പൊ അബൂ ജഹലിന്റെ ഒരു ചോദ്യമുണ്ട് അല്ലയോ മനുഷ്യ ഞാനല്ലേ നിങ്ങളെ വിളിച്ചു വരുത്തിയത് അതുഅ്മിനു ബിഹാദ സാഹിബ് ഈ മരണക്കാരനെ വിശ്വസിക്കുകയാണോ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വസിച്ച ഉടനെ ഹബീബ് ഇബ്നു മാലിക്കിനോട് ചോദിക്കുകയാണ് ثم خرج حبيب بن مالك الى الشام مسلما حبيب بن مالك الشام ليك سري ليك مسلما يمدن چلمبو ودخل قصره തന്റെ കൊട്ടാരത്തിലേക്ക് കടന്നപ്പോ മകള് എഴുന്നേറ്റ് വരികയാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് മദീനത്തേക്ക് നമുക്കൊരു സ്വലാത്തു സലാം ചൊല്ലാം മൗലായ സ്വല്ലി വസല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞ മകളതാ പൂർണ്ണ ആരോഗ്യവതിയായി വന്നു നിന്നുകൊണ്ട് പറയുന്നു അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അപ്പ വാപ്പാന്റെ ചോദ്യമാണ് മോളെ മിൻ ഐന അലിംതി ഹാദിഹിൽ കലിമാത്ത് ഈ വാചകങ്ങൾ എവിടെ നിന്ന് കിട്ടി മോളെ ഉടനെ എവിടുന്ന് പറയുന്നു അത്താണി ആദ്യം ഫിൽ മനാമി കിനാവിൽ ഒരാൾ എന്നോട് വന്നിട്ട് പറഞ്ഞു ഇന്ന ബാക്കി കത് അസ്ലമ
നിന്റെ വാപ്പ മുസ്ലിമായിട്ടുണ്ടെന്ന് പറഞ്ഞു. നീയും മുസ്ലിമായാൽ നിന്റെ അവയവങ്ങളെല്ലാം ആരോഗ്യത്തോടെ നൽകാമെന്ന് പറഞ്ഞപ്പോ ഫാസിലം തുഫി മനാമി, കിനാവിൽ തന്നെ ഞാൻ മുസ്ലിമായി. ഫാസ്ബഹ്തു കമാ തറാനീ, ഈ കണ്ടതുപോലെ ഞാൻ രാവിലെ നോക്കിയപ്പോ എനിക്ക് അംഗഭംഗങ്ങളില്ല, ഞാൻ ആരോഗ്യവതിയായി മാറി. അപ്പോഴാണ് നിങ്ങൾ കടന്നു വരുന്നത് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. ഈ സംഭവമാണ് അഖസംതു ബിൽ ഖമരിൽ മുൻശഖിന ലഹു മിൻ ഖൽബി نسبة مبرورة القسم. مولاي صل وسلم على حبيبك خير الخلق كلهم. നമ്മുടെ നേതാവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവതാരങ്ങളാണ്. ഒരായിരം മഹത്വങ്ങളിലെ ചെറിയൊരു അധ്യായമാണ് يَلَائِمِي فِي الْهَوَى الْعُذِرِي مَعْذِرَةً مِنِّي إِلَيْكَ وَلَوْ أَنْصَفْتَ لَمْ تَلُمِي. ഇത്രയെല്ലാം മഹത്വമുള്ള ഹബീബിനെ ഇഷ്ടം വെച്ച് സ്നേഹം വെച്ച് അനുരാഗത്തിന്റെ പാട്ടുപാടി സ്നേഹത്തിന്റെ ഗീതം ചൊല്ലി മൗലിദാഘോഷിക്കുന്ന നേരത്ത് വർഷം തോറും ഹബീബിന്റെ അവതാരം പറയുമ്പോ അല്ല നിങ്ങൾക്ക് വേറൊന്നും പറയാനില്ലേ, വേറെ ഒരു വിഷയവുമില്ലേ എന്ന് ചോദിച്ചാൽ അവരോടുള്ള മറുപടി ഇമാം ബുസൈരി നൽകുകയാണ്. കഥ അറിയാത്തവരെ നിങ്ങൾ ആക്ഷേപിച്ചോളൂ, മധുരമറിയുന്നവരെ ഇതെന്തൊരു ലോകമാണ്, ഹബീബ് ഒരു അത്ഭുതമാണ്. അല്ലാഹ് ഈ മജ്‌ലിസിൽ ഒരുമിച്ചുകൂടിയ കാരണത്താൽ നാളെ സ്വർഗീയ ആരാമത്തിന് മുത്തുനബി തങ്ങളുടെ പാദം മുത്തി അവിടുത്തെ സന്തോഷം സ്വീകരിക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ റഹ്മാനേ. പ്രിയമുള്ളവരെ വരാം, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതുപോലെ എത്രയെത്ര കാര്യങ്ങളാണ് പറയുന്നത്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അധ്യായങ്ങളുടെ പേജുകൾ മറിച്ചു പോകുമ്പോ എനിക്ക് തുടർച്ചയായി പറയാൻ കഴിയാത്ത ഒരാശങ്കയുണ്ട്. അത് പറഞ്ഞാൽ ഇതെവിടെ എത്തില്ല, ഈ വിഷയത്തോട് നീതി പുലർത്താനാവില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് സഹകരിക്കണം, പ്രധാനപ്പെട്ട ചില അധ്യായങ്ങളിലൂടെ വേഗം സഞ്ചരിച്ചു പോവുകയാണ്. മക്ക വിജയത്തിന് മുമ്പ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും ഒരുങ്ങി നമുക്ക് മക്കയിലേക്ക് പോകണം. മക്ക ജയം നടക്കാനിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ഇറങ്ങി. എന്ന വിശുദ്ധമായ വിജയത്തിന്റെ പ്രഖ്യാപനം വന്നു. ورأيت الناس يدخلون في دين الله أفواجا فسبح بحمد ربك واستغفر إنه كان توابا. ജയഘോഷങ്ങളുടെ സൂക്തങ്ങൾ അവതരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തും മക്കയിലേക്ക് മടങ്ങിപ്പോകാൻ കാത്തിരിക്കുകയാണ്. അവിടുത്തെ മദീനയിലെ ഒരുക്കങ്ങൾ, അവിടുത്തെ സജ്ജീകരണങ്ങൾ, തയ്യാറെടുപ്പുകൾ, പൊടുന്നനെ മക്കയിലേക്ക് ചെല്ലാനുള്ള ഒരു തയ്യാറെടുപ്പ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഒരേ സമയം തന്നെ രാഷ്ട്രാധികാരിയാണ്, മതത്തിന്റെ നായകരാണ്. അതുകൊണ്ട് തന്നെ ഒരു രാഷ്ട്രതന്ത്രജ്ഞന് വേണ്ടതിന്റെ ഏറ്റവും ടോപ്പ് ലീഡർഷിപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലുണ്ട്. മക്കയിലേക്ക് ഈ ഒരു ട്രീറ്റ് വേണ്ട, ഒരു ഉടമ്പടി വേണ്ട. അബൂ സുഫിയാൻ വന്നു, ഇല്ല ഉടമ്പടി ഇല്ല, എന്താണ് ചെയ്യാൻ പോണതെന്ന് പറഞ്ഞില്ല. പൊടുന്നനെ എവിടേക്ക് ചെല്ലണം, ഈ തീരുമാനമെടുക്കുമ്പോഴാണ് ഹാത്തബ് ബിൻ അബി ബൽതഅ റളിയല്ലാഹു അൻഹു എന്ന ബദരിയായ സ്വഹാബി ആലോചിച്ചു, എന്റെ കൂടെയുള്ള മുഹാജിറുകളെല്ലാം മക്കയിൽ കുടുംബങ്ങളുള്ളവരാണ്, മടങ്ങി ചെല്ലുമ്പോ അവരുടെ വീടുകളെല്ലാം ഒഴിഞ്ഞു കൊടുത്തേക്കാം, വിട്ടുപോകുന്നതാണെങ്കിലും കുടുംബക്കാരാണല്ലോ, ബന്ധുക്കളാണല്ലോ. ഞാൻ മക്കയിൽ വന്നു താമസക്കാരനാണ്, വന്നു താമസക്കാരനാണ്. എന്റെ സ്വത്തുക്കൾ ഇപ്പൊ എവിടെ ഉണ്ടെങ്കിലും ഞാനിനി തിരിച്ചു ചെല്ലുമ്പോൾ എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, എന്റെ കുടുംബക്കാർക്ക് ഇവിടെ വസിക്കാൻ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. അതുകൊണ്ട് മക്കാരോട് എനിക്കൊരു ചെറിയ കണക്ഷൻ ഉണ്ടാക്കി വെച്ചാൽ എനിക്കവിടെ സുരക്ഷ കിട്ടിയേക്കാം.
محمد النبي صلى الله عليه وسلم ودنگلوم أنيا يغلوم إذا أبران ركنو يندر ببرم نيرت مكة كاري هرئي چال أبر كنن وڑر أنت پوند آبو نان چلن بولن يبر فيغ ركم نان ورثن آنند ورن يبر تلل لأ أدو وند إيور بغار يمبر كچيد وڑ كام إذن اندان بابشتت وريغا يمم مشال ما يا صحابي چند چلل إيور كاري ماترم چند چوند مهان رأي صحابي حتى ابن أبي بلتع رضي الله عنه ഒരു യാത്രക്കാരിയായ സ്ത്രീയെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്ക് ഞാൻ ഉപഹാരം തരാം 20 ദിനാർ തരാം ഈ ലെറ്റർ കൊണ്ടുപോയി മക്കയിലെ എൻ്റെ കുടുംബക്കാർക്ക് നൽകുമോ വളരെ സ്വകാര്യമായ ഒരു ഇടപാടാണ് ഹാത്തബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു കത്തുമായി സഞ്ചരിക്കുന്ന സ്ത്രീയല്ലാതെ വേറെ ആരും ഈ വിവരം അറിയുന്നില്ല ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊടുന്നനെ വിളിക്കുകയാണ് അല്ലയോ അലിയേ സുബൈർ ബിനുൽ അവ്വാം അല്ലയോ മിഖ്ദാം നിങ്ങൾ മൂന്ന് പേരും ഇവിടെ വരണം ഇവിടെ നിന്ന് 12 മൈലപ്പുറത്ത് ഖാഹ് തോട്ടത്തിൽ ഒരു സ്ത്രീ വിശ്രമിക്കുന്നുണ്ടാകും അവരുടെ പക്കലുള്ള കത്ത് വാങ്ങിക്കൊണ്ടുവരണേ സ്വഹാബത്തിനോട് പറയുന്നത് എത്ര കൃത്യമാണ് ഇവിടെ നിന്ന് 12 മൈൽ അകലെ ഖാഹ് തോട്ടത്തിൽ വിശ്രമിക്കുന്ന സഞ്ചാരിയായ സ്ത്രീയുടെ മക്കൾ നിന്ന് കത്ത് വാങ്ങിക്കൊണ്ടുവരണം എന്ന് കൃത്യമായി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുമ്പോൾ യമനിന്റെ വഴിയിൽ സഞ്ചരിക്കുന്ന സ്ത്രീയാണ് علي رضي الله عنه بريان ഞങ്ങളെ അതിവേഗം ഞങ്ങളുടെ കുതിരകളെ പായിച്ചു കൊണ്ടുപോയി പിന്നെ ആലോചനയില്ല കാരണം ഹബീബായ തങ്ങൾ പറഞ്ഞാൽ അന്നമ ഖാല വഖിഉ അത് പുലരാനുള്ളതാണ് നൊഴുക്കി സാഗര നൊഴുക്കി ജൽവാ നൊഴുക്കി ജൽകാ മദീന തുജെ സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആലോചനയില്ല കാരണം അസ്സാദിഖുൽ അമീൻ വേറെ ഒരു ലീഡറെ പോലെയല്ല ലോകത്തോട് വെല്ലുവിളിക്കാം ഇത്രയും ആക്യുറേറ്റായി ഒരു പ്രഖ്യാപനം നടത്തിയ ഭരണാധികാരി എവിടെ മതാധ്യക്ഷൻ എവിടെ മതമേധാവി എവിടെ എന്റെ പ്രിയമുള്ള രക്ഷിതാക്കളെ ഇത്രമേൽ ചരിത്രമുള്ള നേതാവായ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വായിക്കാൻ നമുക്ക് സമയം കിട്ടിയോ ആ ഹബീബിനെ അറിയാൻ നമുക്ക് നേരമുണ്ടായോ ആ റസൂലുള്ളാഹിനെ അറിയാൻ നമ്മുടെ മക്കളെ മദ്രസയിൽ പോകുന്നതിന് പിണ്ടം വെച്ചടച്ചിട്ട് താൽക്കാലിക വിദ്യാഭ്യാസത്തിന്റെ മേച്ചിൽ പുറത്ത് വിദ്യാലയങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെ പഠനവിടുന്നില്ലേ ഭൗതിക വിദ്യാഭ്യാസം വേണം പക്ഷേ ആത്മീയതയില്ലാത്തത് ഭൗതിക വിദ്യാഭ്യാസം നിങ്ങൾക്ക് ദാരിദ്ര്യമാണ് നമ്മുടെ നേതാവിന്റെ ചരിത്രം പറഞ്ഞാലും തീരില്ല എഴുതിയാൽ തീരില്ല അത്ര വിശാലമായ ഒരു ലോകം പക്ഷേ അതൊന്നും പഠിക്കാൻ നമ്മുടെ മക്കളെ വിടാൻ നേരമില്ല വേറെ ആരെയൊക്കെയോ നമ്മുടെ മക്കളെ തലയിൽ കയറ്റി വെച്ചിരിക്കുകയാണ് സിനിമാ നടന്മാര് സ്പോർട്സ് സ്റ്റാറുകള് രാഷ്ട്രീയ മേധാവികള് ഭ്രാന്ത് പിടിച്ച് നടക്കുകയാണ് മാതൃകയാവേണ്ട റസൂലുള്ളാഹിനെ നമ്മുടെ മക്കളിൽ ഓർമ്മയില്ല അതേ സമയത്തെ ഹബീബായ തങ്ങൾ നമ്മുടെ മക്കളുടെ ഓർമ്മയിലുണ്ടായാൽ അവരുടെ ജീവിതത്തിന്റെ ഇടവഴികളിലും ഇടവേളകളിലും എല്ലാം ഹബീബായ തങ്ങളൊന്ന് കടന്നു വന്നാൽ എത്ര വലിയൊരു മാതൃകയാണ് നമ്മുടെ ജീവിതത്തെ നയിക്കാനുള്ള നായകരാണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നില്ലേ മഹാന്മാരായ സ്വഹാബത്തെ വിശദീകരിച്ചില്ലേ ഇമാം വാഖരിയുടെ വിശദീകരണം 284 വായിക്കാവുന്നതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് പ്രകാരം അലി റളിയല്ലാഹു അൻഹു സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു അൻഹു മിഖ്ദാം റളിയല്ലാഹു അൻഹു നേരെ ഖാഹ് തോട്ടത്തിലേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു സ്ത്രീ വിശ്രമിക്കുന്നുണ്ട് പറഞ്ഞു കത്തിങ് എടുക്കുമ്പോൾ വേറെ ആമുഖമൊന്നുമില്ല മുഖവരൊന്നുമില്ല നേരെ അലി റളിയല്ലാഹു അൻഹു കത്തിങ് എടുക്കൽ ഏത് കത്ത് എന്ത് കത്ത് എവിടത്തെ കത്ത് ആരുടെ കത്ത് എങ്ങനെ കത്ത് പെണ്ണ് ചോദിച്ചു
വാശി പിടിച്ചപ്പോൾ പറഞ്ഞു, നിങ്ങൾ കത്ത് തന്നില്ലെങ്കിൽ നിങ്ങളുടെ തുണി ഞാൻ അഴിക്കും. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, സ്ത്രീക്ക് മാന്യതയുള്ള സ്ത്രീകൾ ആധുനിക സ്ത്രീകളല്ല. പുതിയ സ്ത്രീകളോട് ആ വെല്ലുവിളിയൊന്നും ജയിക്കില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനത്തിന് വേറെ ആലോചിക്കാനില്ല. മുടിക്കെട്ടിന്റെ ഉള്ളിൽ നിന്ന് താ കത്ത് വാങ്ങുകയാണ്. ആ കത്ത് മക്കയിലേക്ക് എത്തിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഒരുപാട് അബദ്ധമുണ്ടാകാനിടയുള്ളതാണ്. ആ പെണ്ണിന്റെ മുടിക്കെട്ടിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ലെറ്റർ വാങ്ങുകയാണ്. ഏതു കാലത്താണ് ഇത്? 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോക ഗുരുവായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്നത്തെ റോ പിറക്കുന്നതിന് മുമ്പ്, ഓരോ രാജ്യത്തിന്റെയും ചാര സംഘടനകൾ ഇറങ്ങുന്നതിന് മുമ്പ്, ഇന്ന് ചാര സംഘടനകൾക്കും സ്വകാര്യതയില്ലാത്ത കാലമാണ്. എല്ലാ വെബ്സൈറ്റും കൊള്ളയടിക്കപ്പെടുന്ന കാലമാണ്. അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ സൈറ്റുകൾ ആരോ കൊള്ളയടിച്ചു പോലും, ഇന്ത്യയുടെ സൈറ്റുകൾ വേറെ എവിടെയോ വായിച്ചു പോലും, കഴിഞ്ഞ ഭരണാധികാരികൾ ജീവിച്ചിരിക്കുന്നുണ്ട് പോലും, ഇങ്ങനെ എന്തെല്ലാം രാഷ്ട്രീയ അലങ്കോലങ്ങളാണ് നടക്കുന്നത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ഭരണാധികാരി എന്ന നിലയിൽ നിങ്ങളൊന്ന് പരിശോധിച്ചു നോക്കിയാൽ എല്ലാ പഴുതുമടച്ച കൃത്യതയോടെ ലീഡ് ചെയ്യുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് അലി റളിയല്ലാഹു അൻഹു ലെറ്റർ കൊണ്ടുവന്നപ്പോൾ ഹത്തബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു വരക്കാൻ തുടങ്ങി. ബാക്കി സംഭവം ഇന്ന് പറഞ്ഞാൽ നമ്മുടെ വിഷയത്തിന്റെ തുടർച്ചയല്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. ഏതായാലും ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, കൊന്നുകളയണമെന്ന് ഇല്ല, അത് ബദരിയ, അങ്ങനെ കൊല്ലാനും പാടില്ല. അദ്ദേഹം നമ്മളെ നശിപ്പിക്കാൻ ഉദ്ദേശിച്ചു ചെയ്തതല്ല, അദ്ദേഹത്തിന്റെ ഒരു ഭാഗം മാത്രം ചിന്തിച്ചുകൊണ്ട് ചെയ്തതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അഫ്വ് ചെയ്തു കൊടുത്തു. ഹാത്തബ് ഇബ്നു അബി ബൽതഅ റളിയല്ലാഹു അൻഹു, കാരണം ബദറിൽ പങ്കെടുത്ത കാരണത്താൽ അവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ അല്ലാഹു നൽകിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പ്രവർത്തകനെ സംരക്ഷിക്കുകയാണ്. അതെല്ലാം ചരിത്രത്തിൽ നമുക്ക് വായിക്കാം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ് ഇതാ. ഇന്ന തലത്തിൽ ഇത്ര കൃത്യമായി വിവരമുണ്ടെന്ന് പറയാൻ ഹബീബായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് നേരത്തെ അറിയുന്ന നായകരാണ്. അറിവിന്റെ ഉറവിടം മുഴുവനും അല്ലാഹു ജല്ല ജലാലുഹു പടച്ചവനാണ്. അതുകൊണ്ട് ആശങ്കയില്ല. ഇന്ന് പറയുന്നത് നാളെ രാവിലെ അല്ലെങ്കിൽ അടുത്ത നാൾ പുലരും. അടുത്ത ഒരു അധ്യായത്തിലേക്ക് വരാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മക്കാ പത്രമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രൊഫസീസ് പറയാറുണ്ട്. കഴിഞ്ഞ വർഷം മക്കാ വിജയമായിരുന്നു നമ്മുടെ വിഷയം. അതിൽ കുറെ അധ്യായങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്. ആവർത്തനം തീരെ ഉദ്ദേശിക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, പുലരുന്നു, എത്രമാത്രം ദുർഘടമായ സന്ധികൾ, എത്ര സത്യങ്ങളാണ് അവിടെ നിന്ന് ബേജാറൊന്നും ഇല്ലാതെ പറയണത്. ഒരു നാൾ മോത്താ യുദ്ധത്തിന്റെ ഘട്ടം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്തിനെ വിളിച്ചു, അല്ലയോ സഹാബ, നിങ്ങൾ മോത്തയിലേക്ക് പോവുകയാണ്, നിങ്ങൾ മോത്തയിലേക്ക് പോവുകയാണ്. എവിടെയാണ്? ജോർദാനിലാണ്. ജോർദാനിൽ ഞങ്ങൾ 2 വർഷം മുമ്പ് ജോർദാനിൽ ചെന്നപ്പോൾ അവിടെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ട് മോത്തയുടെ പരിസരം വരെ പോകാനായി. ആ കറക്റ്റ് കൃത്യമായ സ്ഥലത്ത് സഞ്ചരിക്കാൻ അന്ന് അനുമതി ഉണ്ടായിരുന്നില്ല. ജോർദാനിൽ പോയാൽ സാഹചര്യം അനുകൂലമാണെങ്കിൽ നമുക്ക് സന്ദർശിക്കാനാവും. ആ മോത്തയിൽ ചെല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മോത്തയുടെ തലേനാൾ മോത്താരണാങ്കണത്തിലേക്ക് സ്വഹാബത്ത് പോകുന്നതിന് മുമ്പ് എല്ലാവരെയും വിളിച്ചു കൂട്ടുകയാണ്. കൈസറിന്റെ കീഴിലുള്ള ശാം പ്രവിശ്യയിലേക്കാണ് പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയച്ച ഹാരിസ് ഇബ്നു ഉമൈറുൽ അസ്ദി എന്ന് പറയുന്ന ദൂതനെ കൊന്നുകളഞ്ഞതാണ് കാരണം. ഷർഹബീർ ഇബ്നു അംറുൽ ഗസ്സാനി എന്ന് പറയുന്നയാളാണ് കൊന്നുകളഞ്ഞത്. ആ കൊലപാതകത്തിൽ രാഷ്ട്രീയപരമായ നടപടി സ്വീകരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ദൂതനെ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്ന ലോകനീതിയുടെ ഭാഗമാണ്. ഞാനിത് പറയുമ്പോ ആനുകാലികമായി ഒരുപാട് വായിക്കാനുണ്ട്. ഇറാനിൽ നിന്ന് ഒരുപാട് രാജ്യങ്ങളുടെ ഓഫീസുകൾ അടച്ചുപൂട്ടി കഴിഞ്ഞു.
അംബാസർമാരെ തിരിച്ചു വിളിച്ചു കഴിഞ്ഞു. നമ്മുടെ രാജ്യത്തിന്റെ അതിർത്തിയിലും അപകടകരമായ സംഭവങ്ങൾ ഇന്ത്യ പാക് ചർച്ചകളെ കുറിച്ച് നിങ്ങൾ വായിക്കുന്നുണ്ട്. അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക് നിങ്ങൾ വരണം. 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് ലോകഗുരുവായ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെയാണ് ഒരു സമുദായത്തെ സമ്പൂർണ്ണ വ്യവസ്ഥിതിയോടെ സംരക്ഷിച്ച് മുന്നോട്ട് കൊണ്ടുപോയത് എന്ന്. യമൻ സൗദിയുടെ ബന്ധം ഇന്നലെ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. കൊറിയയും അമേരിക്കയും തമ്മിലുള്ള ആകാശ ലോകത്തെ ഇടപെടലുകൾ അഭ്യാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വ്യോമാതിർത്തിയിൽ എവിടേക്കാണ് പോവാൻ അല്ലാഹു അലം, എവിടേക്കാണ് പോവാൻ അല്ലാഹു അലം, എവിടെയും അപകടത്തിന്റെ സ്വരങ്ങളാണ്. ലോകത്ത് തന്നെ നീതിപരമായി എടുത്തു പറയാൻ പറ്റുന്ന ഭരണാധികാരി തുർക്കിയുടെ ഭരണാധികാരിയായ റജബ് തയ്യിബ് എർദുഗാൻ, അദ്ദേഹത്തിന്റെ മനുഷ്യ സഹജമായ നല്ല പെരുമാറ്റങ്ങളെ ചോദ്യം ചെയ്യാൻ റഷ്യയുടെ വ്യോമ ഇടപെടലുകൾ കരിനിഴൽ വീഴ്ത്തിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് അങ്ങനെ, കൊറിയയും അമേരിക്കയും മറുഭാഗത്ത്, ഇന്ത്യയും പാക്കും ഇവിടെ, ഇസ്രയേലും ഫലസ്തീനും അവിടെ, ഈജിപ്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഇങ്ങനെ. മുല്ലപ്പൂ വിപ്ലവം എന്ന് പറഞ്ഞ് കുട്ടികോഷിച്ച ആളുകൾ ഇന്ന് എവിടെ എത്തിക്കിടക്കുന്നു അല്ലാഹു അലം. ടുണീഷ്യയുടെ യുവാക്കൾ മുഴുവനും നിലവിളിക്കുകയാണ്. ആഗോള രാഷ്ട്രീയം നിങ്ങൾ വായിക്കുന്നുണ്ടാവുമല്ലോ, ഏതു രാജ്യത്താണ് സമാധാനമുള്ളത്? എവിടെയും അപകടത്തിന്റെ കരിനിഴലുകൾ വരുന്ന ദിവസങ്ങളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനത്തിന്റെ പച്ചയായ പുലർച്ചയാണ് ആനുകാലിക രാഷ്ട്രീയം എന്ന് വായിക്കാൻ കഴിയും. ISIS എവിടെന്ന് വരുന്നു എന്ന്, ബോക്കോ ഹറം ആരുടേതാണെന്ന്, ജിഹാദി സംഘടനകൾ ആര് പുറപ്പെടുവിച്ചുവെന്ന് എല്ലാം നമ്മൾ അറിയേണ്ടതുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഇന്നോ ഇന്നലെയോ നിങ്ങൾ പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, അമേരിക്കയുടെ കയ്യിൽ കിട്ടിയ യൂസേഴ്സ് റീഡിൽ എങ്ങനെയാണ് ജിഹാദി വ്യക്തികൾ പെരുമാറേണ്ടത് എന്ന കൂട്ടത്തിൽ സൂഫി ആത്മീയ ഗുരുക്കളുടെ ലിഖറുകൾ അടങ്ങുന്ന ബുക്കുകൾ കയ്യിൽ വെക്കാനും പാടില്ല എന്ന്. എന്ന് പറഞ്ഞാൽ ഇസ്ലാമിന്റെ പേരിലുള്ള ഏതോ ചില വ്യാജ സംഘങ്ങളാണ് ആഗോള രാഷ്ട്രീയത്തിൽ ഇസ്ലാമിനെ അപകീർത്തിപ്പെടുത്തുന്നത്. അത് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. നമ്മുടെ യുവതയ്ക്ക് ധാർമ്മിക ബോധം വേണം. സമാധാനത്തിന്റെ വഴിയിലൂടെ ഇസ്ലാമികമായി ജീവിക്കാൻ കഴിയണം. ഇസ്ലാമിന്റെ ശരിയായ മുഖം ലോകത്തോട് വിളിച്ചു പറയണം. അങ്ങനെയൊക്കെ പഠിക്കേണ്ട കാലമാണിത്. വരാം മൗത്തയുടെ തൊട്ട് മുന്നിലത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബത്തിനെ എല്ലാം വിളിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 3000 അടങ്ങുന്ന സൈന്യത്തെ വിടുകയാണ്. ഹിജ്റയുടെ 8-ാം വർഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസംഗമാണ്. സയ്യിദ് ഇബ്ന ഹാരിസ അമീറുന്നാസ്, സയ്യിദ് ഇബ്ന ഹാരിസ സൈനിക മേധാവിയാണ്. ഫൈൻ ഖുതില സയ്യിദുൻ, സയ്യിദ് കൊല ചെയ്യപ്പെട്ടാൽ പിന്നെ ലീഡറാവേണ്ടത് ജഅഫറാണ്, ജഅഫർ ഇബ്ന അബി ത്വാലിബാണ്. ഫൈൻ ഖുതില ജഅഫർ ഇബ്ന അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടാൽ അബ്ദുല്ലാഹി ഇബ്ന റവാഹ, അബ്ദുല്ലാഹി ഇബ്ന റവാഹയാണ്. അബ്ദുല്ലാഹി ഇബ്ന റവാഹയും കൊല ചെയ്യപ്പെട്ടാൽ അഖദ റായത സൈഫും മിൻ സുയൂഫില്ലാ, ഇസ്ലാമിന്റെ പടവാൾ പതാക എടുക്കേണ്ടതാണ്. അവരുടെ കയ്യിലൂടെ ജയം സാധ്യമാണ്. നോക്കണേ, ഏത് രാജ്യത്തിന്റെ മേധാവിക്ക്, ഏത് ഭരണാധികാരിക്ക്, ഏത് മിലിറ്ററി ക്യാപ്റ്റന് നടക്കാൻ പോകുന്ന യുദ്ധത്തെ ഇങ്ങനെ കൃത്യമായി വരയ്ക്കാൻ കഴിയും? ആർക്ക് കഴിയും? വേറെ ആരുടെ ചരിത്രത്തെ ഇങ്ങനെ വായിക്കാൻ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൈന്യത്തെ വിടും മുമ്പ് പറയുന്നു, ആരാണ് മേധാവി? കൊല്ലപ്പെടും. രണ്ടാമത് ആരാണ്? കൊല്ലപ്പെടും. മൂന്നാമത് ആരാണ്? വധിക്കപ്പെടും. പിന്നെ എന്തു ചെയ്യണം? ഇന്നെ ഒരാളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം, അത് അല്ലാഹുവിന്റെ പടവാളായിരിക്കും, അത് ജയത്തിന്റെ നായകരായിരിക്കും. ഈ വിടുന്നത് ആരെയാ? നമുക്കൊന്ന് ദീനിന് വേണ്ടി ചോദിക്കുമ്പോ ഒരു 10 രൂപ കൊടുക്കാൻ പറ്റും. ദീനിന് വേണ്ടി കൊടുക്കാൻ വലിയ വലിയ സൂപ്പർ ഹൈവേകളും ഗവൺമെന്റ് പ്രോജക്ടുകളും ഒക്കെ വരുമ്പോ നമ്മളൊക്കെ ആലോചിക്കും, പഠിച്ചവനെ ആ ഗവൺമെന്റ് പ്രോജക്ടിന്റെ അടുത്ത് എനിക്ക് ഒരു 5 സെന്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു നല്ല കോംപ്ലക്സ് എടുത്തിട്ട് വരുമാനം ഉണ്ടാക്കായിരുന്നല്ലോ. നമ്മുടെയൊക്കെ ചിന്ത എങ്ങനെയാ? അതേസമയത്ത് അവിടെ ഒരു 5 സെന്റ് വാങ്ങിയിട്ട് മുസല്ല ഉണ്ടാക്കിയാൽ കയ്യാമത്തെ നാളെ വരെ പള്ളിയായി നിന്നാൽ എനിക്ക് എത്ര വലിയ കൂലി കിട്ടും? അങ്ങനെ ചിന്തിക്കാൻ ആരാ ഇവിടെ?
ഒരു ഹൈവേ വന്നാൽ ഒരു ബൈപ്പാസ് വന്നാൽ ഒരു പ്രോജക്ട് വന്നാൽ ഒരു ഹോസ്പിറ്റൽ വന്നാൽ അവിടൊക്കെ നമുക്ക് രണ്ട് സെന്റ് ഉണ്ടെങ്കിൽ വരുമാനം ഉണ്ടാക്കായിരുന്നു ചിന്തിക്കാൻ ഒരുപാട് മുതലാളിമാരുണ്ട് എന്നാൽ അവിടെ ഒരു മുസല്ല ഉണ്ടാക്കിയിട്ട് എനിക്ക് ആഖിറത്തിലേക്ക് ഒരു സ്വർഗത്തിൽ ഒരു വീട് വാങ്ങാം ഇവിടെ അള്ളാഹു വേണ്ടി ഒരു വീടുണ്ടാക്കിയ സ്വർഗത്തിനൊരു വീട് തരാം എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കൊരു വീട് വാങ്ങാമല്ലോ എന്ന് വിചാരിക്കാൻ നമ്മളില്ല നമ്മൾ അവിടെ നോക്കുകയാണ് പഠിച്ചോനെ എങ്ങനെയുള്ള ദുനിയാവ് ഇങ്ങോട്ട് വരട്ടെ എന്ന് ആലോചിക്കുക എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെ പറഞ്ഞു വിടുന്നത് ആരെയാണ് ഒന്നാമത്തത് സയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവാണ് ആരാണ് സയ്ദ് ബിൻ ഹാരിസ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിചാരകനായിരുന്ന അവിടുന്ന് അടിമയല്ല എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് മകന്റെ സ്ഥാനത്താണെന്ന് മക്കയിൽ നിന്ന് പ്രഖ്യാപിച്ച ഖുർആനിൽ പേര് പറയപ്പെട്ട ഏക സ്വഹാബിയായ ബഹുമാനപ്പെട്ട സയ്ദ് റളിയല്ലാഹു അൻഹുവാണ് സയ്ദ് ഇബ്നു ഹാരിസ റളിയല്ലാഹു അൻഹു വാപ്പയും ഉമ്മയും തേടി വന്നു നബുവത്തിന് മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന്റെ പ്രഖ്യാപനത്തിന് മുമ്പ് വീട്ടിൽ വന്ന വേലക്കാരനെ പോലെ വന്നു ചേർന്നയാൾ മകനെ വിളിക്കാൻ വാപ്പയും ഉമ്മയും വന്നു ഇല്ല ഞാൻ വരണില്ല അപ്പൊ വാപ്പ പറഞ്ഞു മോൻ എന്നവിടെ നിന്നോ അങ്ങനെ ആദരവോടെ നിർത്തിപ്പോയ മകനാണ് നിങ്ങളുടെ ആ പരിചാരകന്റെ പേര് മാത്രമേ സഹാബികൾ എന്ന ഖുർആനിലുള്ളൂ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ പേരില്ല ഉമർ ഫാറൂഖ് നിങ്ങളുടെ പേരില്ല വേറെ ഒരു സഹാബിയുടെയും നാമങ്ങൾ പറഞ്ഞിട്ടില്ല ആ മഹാനാണ് രണ്ടാമത്തതോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ സഹോദരൻ അബൂ താലിബ് എന്ന പിതൃ സഹോദരന്റെ മകൻ ജഅഫർ റളിയല്ലാഹു അൻഹു നബി തങ്ങൾക്ക് വളരെ ഇഷ്ടമുള്ള ആളാണ് മൂന്നാമത്തെ ആൾ അബ്ദുല്ലാഹി ബിൻ റവാഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടില്ലെങ്കിൽ ഉറങ്ങി വരില്ല അതുകൊണ്ടാണ് മൗത്തയിലേക്ക് പോകുമ്പോഴും വാഹനത്തിന്റെ മേലെ കയറി തിരിഞ്ഞിരുന്നിട്ട് അതാ കണ്ണിൽ നിന്ന് മറയും വരെ നോക്കിയിരുന്ന മഹാനാണ് അബ്ദുല്ലാഹി ബിൻ റവാഹ ഈ പ്രസംഗം അങ്ങ് കഴിഞ്ഞിട്ട് ഇറങ്ങുമ്പോ ഒരു ജൂതൻ വന്നിട്ട് ചോദിക്കുകയാണ് അല്ലയോ സൈദേ അല്ലയോ ജഫറേ അബ്ദുല്ലാഹി ബിൻ റവാഹ ഈ പ്രസംഗിച്ചത് പ്രവാചകനല്ലേ അതേ പ്രവാചകനാണ് പ്രവാചകന്മാര് പറഞ്ഞത് മാറോ ഇല്ല അപ്പൊ നിങ്ങൾ മരിക്കാൻ പോവില്ലേ പറയാണ് ഞങ്ങൾക്ക് അതിൽ സന്തോഷമുള്ളൂ ഞങ്ങളുടെ ഷഹാദത്തിനെ ആനന്ദത്തോടെ സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ പറഞ്ഞു വിടുകയാണ് والروم روم قد تناذابها علي إلا قيت ضيرابها جعفر بن أبي طالب رضي الله عنهم زيد بن حارثة رضي الله عنهم عبد الله بن رواحة رضي الله عنهم فوركلة النبي دنگل ودي پرکابن منسج شهيدا وغيان മഹാന്മാരായ സ്വഹാബത്ത് ഷഹീദാകുമ്പോ മദീനത്തെ പള്ളിയിൽ ഇരുന്നു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുമ്പിൽ തെളിയും പോലെ കാണുകയാണ് സ്ക്രീനിൽ ചിത്രങ്ങൾ കാണുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ് മൂന്ന് മഹാന്മാരും അവിടെ ഷഹീദാവുകയാണ് നാലാമതായി ജഅഫർ ഇബ്നു അബി ത്വാലിബ് തങ്ങളുടെയും അബ്ദുല്ലാഹി ബിൻ റവാഹ തങ്ങളുടെയും സയ്ദ് ഇബ്നു ഹാരിസ തങ്ങളുടെയും നാലാമനായി സയ്യിദുനാ ഖാലിദ് ഇബ്നു വലീദ് സൈഫുൻ മിൻ സുയൂഫില്ലാഹ് പടവാളെടുത്ത് ജയം വരിക്കുകയാണ് മഹാനവർകൾ പിന്നീട് കിടക്കയിലാണ് വഫാത്താവുന്നത് ചരിത്രത്തിലേക്ക് ഇപ്പോൾ ഞാൻ പോകുന്നില്ല പടക്കളത്തിൽ ഷഹീദായ മൂന്ന് മഹാന്മാർ അവര് ജയിച്ചടക്കി പോയി ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രഖ്യാപനമാണ് ഇവിടെ എനിക്കും നിങ്ങൾക്കും വേറൊരു കാര്യം അറിയേണ്ടതുണ്ട്
ഈ സ്വഹാബത്തിന്റെ ആത്മവീര്യം സമർപ്പണം നമുക്ക് പറഞ്ഞങ്ങ് പോകാനുള്ളതാണോ നമുക്കതിൽ പാഠം ഉൾക്കൊള്ളാനില്ലേ അള്ളാഹന്റെ മാർഗത്തിൽ ശരീരം കൊടുക്കാൻ ഒരു മടിയില്ല പോയിട്ട് മരിച്ചതപ്പോല്ല പോകുന്നതിന് മുമ്പേ അറിയാണ് ഞങ്ങൾ ഷഹീദാ പോവാണ് അപ്പോഴാവേശം അപ്പൊ സന്തോഷമാണ് അത്രയും വലിയ ആത്മധൈര്യം ലോകത്ത് വേറെ ഏത് പ്രത്യേക ശാസ്ത്രത്തിന് പറയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളുടെ സമർപ്പണ ബോധമാണ് സ്വഹാബത്തിന്റെ മഹത്വമാണ് റളിയല്ലാഹു അൻഹും വറദൂ അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞത് പുലരാനുള്ളതാണ് അന്നമാ ഖാല വഖിഉ എന്റെ പ്രിയമുള്ള പെങ്ങളെ ജഅഫർ തങ്ങളോടും മൂന്ന് മഹാന്മാരോടും മൂത്തത്തിൽ ഷഹീദാകുമ്പോൾ മുന്നേ ശുഹദാക്കളാണെന്ന് പറഞ്ഞതെ അല്ലാഹുവിന്റെ റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് വ്യഭിചാരികളുടെ ശിക്ഷ നരകത്തിലത് എത്ര ഗൗരവതരമാണ് വ്യഭിചാരികളുടെ നരകത്തിലെ ശിക്ഷയെ കുറിച്ച് പറഞ്ഞത് ഇതേ നബിയാണ് നിങ്ങൾക്കത് ഉൾക്കൊള്ളാനാവുന്നില്ല അല്ലേ അള്ളാഹുവിനെ മറന്നുകൊണ്ട് അഹങ്കാരികളായി ജീവിച്ചാലുള്ളവരുടെ ശിക്ഷ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഇതേ പുലർച്ച കാണിച്ചു തന്ന നബി തങ്ങൾ എന്നിട്ട് നിങ്ങൾ വിചാരിച്ചോ മനോരമ വായിക്കും പോലെയാണ് മംഗളം വായിക്കും പോലെയാണ് വേറെ ഏതെങ്കിലും താൽക്കാലിക ജേണലുകളോ പത്രങ്ങളോ വായിക്കും പോലെയാണെന്ന് അല്ല മൂത്തത്തിലെ ശുഹദാക്കൾ ഇതാ നിങ്ങൾ ഷഹീദാകുമെന്ന് പറഞ്ഞപ്പോ പുലർന്നത് പോലെ വ്യഭിചാരികൾക്ക് നാളെ ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷ അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിച്ച് വിശ്വാസികളാവാം അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ വഴിക്ക് പോകാം പക്ഷേ ഇന്ന ആയത്തിൽ കാഫിറീന സലാസല വഅലാന നസഈ ഇതിനാണ് നമ്മൾ ഈ പ്രവചനം പറയുന്നത് പലിശ വാങ്ങുന്ന ആളുകൾ കൊടുക്കുന്ന ആളുകൾ കൂട്ടി നിൽക്കുന്ന ആളുകൾ ആ പലിശയുടെ ശിക്ഷ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് വെറുതെ കേട്ടു പോകാനുള്ളതല്ല പറഞ്ഞതെല്ലാം പുലർന്ന് കാണിച്ചു തന്ന പുണ്യനബി തങ്ങൾ പറഞ്ഞു പലിശ വാങ്ങുകയും കൊടുക്കുകയും കൂട്ടി നിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് വരാനുള്ള ശിക്ഷ ഇത്ര ഗംഭീര്യമാണ് ഇന്നാലില്ല അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ ഇത് പറഞ്ഞു തന്നത് എനിക്കും നിങ്ങൾക്കും പാഠം ഉൾക്കൊള്ളാം പക്ഷേ നമ്മളെല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനൊക്കെ ലോൺ ഈ സദസ്സിലുള്ള എത്ര ആളുകളെ എൽ ഐ സി പോളിച്ചിട്ടുണ്ടാവും എന്തിനാണ് ലൈഫ് ഇൻഷുറൻസ് എന്ത് വെട്ടിത്തണതൊക്കെ എന്ത് വെട്ടിത്തമാണതൊക്കെ പലിശാധിഷ്ഠിതമായ സമ്പത്ത് പരമ്പരയ്ക്കും തിന്നാൻ കൊടുത്തിട്ട് സ്വന്തം സമ്പത്ത് കൊണ്ടുപോയി അനാവശ്യമായി വിനിയോഗിച്ച് അടുത്ത തലമുറയ്ക്കും കൂടി പലിശ തിന്നാൻ അവസരം നൽകുന്ന രക്ഷിതാക്കൾ ഇന്നാലില്ല അല്ലാഹു തരും എന്നൊരു ഈമാൻ വേണം കണ്ടില്ലേ രാവിലെ പറന്നിറങ്ങിപ്പോകുന്ന പറവകൾ രാവിലെ വീട് വിട്ട് പറക്കുന്നു വൈകുന്നേരം വയർ നിറച്ച് മടങ്ങി വരുന്നു ആരാണ് ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നത് ആരാണ് ഭക്ഷണം കൊടുക്കുന്നത് നമ്മളെ വിചാരം എനിക്കൊരു ആക്സിഡന്റ് ആയാൽ ഞാനിങ്ങ് മരിച്ചു പോയാൽ എന്റെ മക്കൾക്ക് ജീവിക്കാൻ വല്ലാത്തൊരു അഷുറൻസ് എന്തൊരു ദുരിതമാണ് ഈമാനുള്ളവർക്ക് അതിലൊന്നും പങ്കുചേരാനാവില്ല അത്രേ ഞാൻ പറയണുള്ളൂ ആ വിഷയങ്ങളല്ല എന്റെ പ്രമുഖ വിഷയം ഇവിടെ അതുകൊണ്ട് ഞാൻ അതിലേക്ക് പോണില്ല എൽ ഐ സിയും പലിശയും ലോണും മുഴുവൻ പലിശാധിഷ്ഠിതമായ ജീവിതം അള്ളാഹുവേ ഞങ്ങൾ ഓരോ ദിവസവും ഭക്ഷണം കഴിക്കാൻ പോണത് ഓരോ നാട്ടിൽ ഞങ്ങൾ കാതിത്യം തരുന്ന ആളുകളുടെ വീട്ടിലാണ് ഞങ്ങളുടെ ആരുടെ ഈ പള്ളിയിൽ ഹറാം കടത്തല്ലേ അല്ലാ ദുആ ചെയ്യാനല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ ആരുടെ വീട്ടിൽ നമ്മുടെ സംഘാടകൻ ഉണ്ടോ എന്നറിയില്ല അതുകൊണ്ട് ദുആ ചെയ്ത് കാവൽ തേടുകയല്ലാതെ മാറുകയില്ല കാരണം എല്ലായിടത്തും പലിശയുടെ കർമേഘങ്ങൾ എല്ലായിടത്തും സാർവത്രികമായി പലിശ മാറിയിരിക്കുകയാണ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ നേരിട്ട് വെല്ലുവിളിച്ചതാണ് കടുത്ത നിഷിദ്ധമാണ് വേറൊരു മൂല്യേറെ ഗവേഷണമൊന്നുമില്ല ഒരു കാതിയാൻ അഭിപ്രായമില്ല അല്ല നേരിട്ട് പറഞ്ഞാണ് ഹറം അല്ലാഹു റിബ അല്ലാഹു പലിശ ഹറാമാണ് പിന്നെങ്ങൾക്ക് ആരുടെ നിയമം വേണ്ടത് ആരുടെ നിയമമാണ് വേണ്ടത് അതുകൊണ്ട് മാന്യമായി ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട്
ജീവിക്കാനുള്ള മനസ്സിലേക്ക് നമുക്ക് വരണം. നിനക്ക് ഐശ്വര്യവാനായി ജീവിക്കണോ എന്ന ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നീ പഠിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പാടാണ്. അതുകൊണ്ട് വലിയ വലിയ മോഹക്കൊട്ടാരങ്ങൾ ഉണ്ടാക്കിയിട്ട് നീ വലിയ വലിയ ബാധ്യതയിലേക്ക് വരരുത്. ഇസ്ലാം എന്ന നിയമമാണ്. അപ്പോൾ പലിശ വാങ്ങുന്നവനും കൊടുക്കുന്നവനും കൂട്ടു നിൽക്കുന്നവനും ശിക്ഷയുണ്ടെന്ന് പറഞ്ഞതാരാണ്? സ്വഹാബത്തിനെ പറഞ്ഞുവിട്ട് ഷഹീദാകുമെന്ന് പറഞ്ഞ് അവരെ മൂന്നും ഷുഹദാക്കളായി, നാലാമത്തെയാള് ജയിച്ച് ആ പ്രഖ്യാപനം പുലർത്തി കാണിച്ചു നിന്ന നേതാവാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങള് പറഞ്ഞു, നാളെ നിങ്ങൾക്ക് വേണ്ടിയുള്ള ഭവനം അറിയുമോ? അതിന്നതാ വരട്ടെ. മറ്റൊരു സംഭവത്തിലേക്ക് നമുക്ക് പോകാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തബൂക്കിലേക്ക് പോവുകയാണ്. മറ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ തരീഖി ഇലാ തബൂക് ബിഹദീഖത്തിൽ ഇംറാഅ, ഒരു സ്ത്രീയുടെ തോട്ടത്തിലൂടെ ഇങ്ങനെ പോവുകയാണ്. വിളവുകളൊക്കെ ഇങ്ങനെ പാകമായി വരുന്നതേ ഉള്ളൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇതൊരു 10 ഔസഖ് ഉണ്ടാവും. ഇന്നത്തേത് പറഞ്ഞാൽ ഒരു 10 ലക്ഷം ഉറുപ്പിക ഉണ്ടാവും ഇവിടുത്തെ വിളവ്. ഈ വിളവെല്ലാം കൂടെ 10 ലക്ഷത്തിനുണ്ടാവും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ മടങ്ങി വരികയാണ്. മടങ്ങി വരുന്ന സമയത്തോ ലമ്മാ വസല വാദിൽ ഖിറാ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ തബൂക്കിൽ നിന്ന് മടങ്ങി വരുമ്പോ ആ തോട്ടക്കാരിയോട് ചോദിക്കുകയാണ്, ഇതിന്റെ ഫലം എത്രയ്ക്കുണ്ടായിരുന്നു? ഇവിടുത്തെ വിളവെടുപ്പ് എത്ര ഉറപ്പിക്കുണ്ടായിരുന്നു എന്ന് ചോദിക്കും പോലെ അന്നത്തെ അളവാണ് എത്രയ്ക്കുണ്ടായിരുന്നു. അപ്പോൾ പറഞ്ഞു 10. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞത് തന്നെ. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, അല്ലയോ സഹോദരന്മാരെ, സതഹുബ്ബു അലൈക്കും ലൈല റീഹുൻ ശദീദ ഫലാ യഖും ഫീഹാ അഹദു മിൻകും, ഇന്ന് വലിയൊരു കൊടുങ്കാറ്റ് അടിക്കും, ആരും എഴുന്നേറ്റ് നിൽക്കരുത്, എല്ലാവരും കിടന്നുകൊള്ളണം. നിൽക്കുന്നവർ, ഹൈമയിൽ നിൽക്കുന്നവർ അപകടത്തിൽ പെട്ടേക്കും, ഇന്നൊരു കൊടുങ്കാറ്റ് വരാനുണ്ട്. ബഹുമാനപ്പെട്ട ഇമാം അസ്സുയൂത്തി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുകയാണ്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗങ്ങൾ. അതുപോലെ തന്നെ വഫാഉൽ ഫൈൽ സയ്യിദു സംഹൂദി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നുണ്ട്. സഹീഹ് മുസ്ലിമിൽ വന്നതാണ് അടിസ്ഥാനപരമായ നിവേദനം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ആരും നിൽക്കരുത്, ഇന്ന് രാത്രിയിൽ വലിയൊരു കൊടുങ്കാറ്റ് വരാനുണ്ട്, നിൽക്കുന്നവർ അപകടത്തിൽ പെടാനിടയുണ്ട്, ഫലായക്കും ഫീഹാഅഹദും മിൻകും, ഒരാളും എഴുന്നേറ്റ് നിൽക്കരുത്, കിടന്നുകൊള്ളണം. ഫഖാമ റജുലുൻ, ഒരാൾ എഴുന്നേറ്റ് നിന്നു, ഫഹമലതു റീഹു ഹത്താ അൽഖതുഹു ബിജബലൈ ത്വൈ, രാത്രിയിൽ എഴുന്നേറ്റ് നിന്ന ഒരാളെ കൊടുങ്കാറ്റ് കൊണ്ടുപോയി ത്വൈ മലകളുടെ മുകളിലേക്ക് പാറിച്ച് എത്തിച്ചു കളഞ്ഞു. അയാൾ പറന്നുപോയി മലഞ്ചെരിവിലേക്ക് എത്തുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് എപ്പോൾ എന്ത് സംഭവിക്കുമെന്നോ മാറ്റമില്ല. وفينا نبي يعلم ما في غد تم ہی فرش سے عرش تک جانے والے تم ہی نعمت حق سے دلوانے والے تیرے آگے سب ہاتھ پھیلانے والے چمک تجھ سے پاتے ہیں سب پانے والے میرا دل بھی چمکا دے چمکانے والے امام احمد رضا خان تنگل پر یار تم ہی فرش سے عرش تک جانے والے തങ്ങളെ അവിടെ നിന്നല്ലേ വാനലോകത്തു നിന്ന് ഭൂമി ലോകം വരെയുള്ള എല്ലാ ലോകത്തെയും അറിവും സഞ്ചാരവും തങ്ങളല്ലേ അവിടെ നിന്ന്. തുമി നിഅമത്തേ ഹഖ് സേ ദിൽവാനേ വാലേ, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങളുടെ കലവറകളെ അറിയിച്ചു തരുന്നതും തങ്ങളാണ്. അതുകൊണ്ട് ചമക്ക് തുച്ഛ സേ പാതേ സബ പാനേ വാലേ, മേരാ ദിൽ ഭീ ചമകാദേ ചമകാനേ വാലേ. അവിടുന്ന് പ്രാപിക്കുന്നതിന് മുഴുവനും വെളിച്ചം നൽകുന്ന തങ്ങളെ, എന്റെ ഹൃദയത്തിലേക്കുമൊന്ന് നോക്കണം, എനിക്കും വെളിച്ചം തരണേ ഹബീബേ.
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയുകയാണ്, അറിയുമോ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അക്കാലത്തെ അന്താരാഷ്ട്ര ഇടപാടുകളിൽ ഇടപെട്ടിരുന്ന വലിയൊരു ഒരു രീതിയുണ്ട്. നമ്മുടെ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ലോകരാജ്യങ്ങൾ മുഴുവൻ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക, അതിനോട് യോജിപ്പോ വിയോജിപ്പോ രാഷ്ട്രീയ അഭിപ്രായം ഒന്നും പറയല്ല ഞാൻ, അതൊന്നും പറയേണ്ടതില്ല. നിങ്ങൾക്കെല്ലാം അഭിപ്രായം ഉണ്ടാവും, യോജിപ്പുണ്ടാവും, വിയോജിപ്പുണ്ടാവാം, പാർട്ടിക്കാരുണ്ടാവും, വിമർശകരുണ്ടാവാം, ഒക്കെ ഉണ്ടാവാം. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ന്യായം ഉണ്ടാവാം. രാഷ്ട്രീയത്തിലല്ല ഞാൻ വരേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ഇന്നത്തെ പോലെ സൗകര്യങ്ങളില്ലാത്ത കാലത്ത് അന്നത്തെ ബഹുരാഷ്ട്ര കക്ഷികളോട് നടത്തിയ ഇടപാടുകളുണ്ട്. ബഹുരാഷ്ട്ര കക്ഷികളോട് നടത്തിയ ഇടപാടുകൾ അന്നത്തെ അമേരിക്കയും ബ്രിട്ടനും ഫ്രാൻസിന്റെ ഒക്കെ സ്ഥാനത്താണ് കിസ്റയും കൈസറും റോമും പേർഷ്യയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ ദൂതന്മാരെ അയച്ചു എല്ലായിടത്തേക്കും. അങ്ങനെ കിസ്റ രാജാവിന്റെ അടുക്കിലേക്ക് വിട്ടു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളുടെ ദൂതൻ കിസ്റ രാജാവിന്റെ അടുക്കലേക്ക് എത്തുമ്പോൾ അന്ന് കിസ്റയുടെ കോളനിയാണ് യമൻ. യമനിലെ രാജാവാണ് ബാദാൻ എന്ന് പറയുന്ന രാജാവ്. ആ ബാദാൻ രാജാവിന് കിസ്റയുടെ ചക്രവർത്തി എഴുതി, അറിയുമോ നിങ്ങളുടെ നാട്ടിൽ നിന്ന് രണ്ട് മല്ലന്മാരെ മദീനയിലേക്ക് പറഞ്ഞു വിടണം. എന്നിട്ട് അവിടെ ഒരു പ്രവാചകൻ വന്നിട്ടുണ്ട്, ആ പ്രവാചകനെ ബലാത്കാരമായി പിടിച്ചിവിടെ ഹാജരാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബാദാൻ എന്ന യമൻ പ്രവിശ്യയിലെ ഗവർണർക്ക് ഭരണാധികാരിക്ക് ഓർഡർ വിടുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമാധാന സന്ദേശം ചെന്നപ്പോ ചില ആളുകൾ അത് ചുംബിച്ചു, സ്വീകരിച്ചു, മാന്യമായി പെരുമാറി. ആശയപരമായി യോജിപ്പില്ലാത്തവരും ഇന്റർനാഷണൽ ട്രീറ്റികളിൽ അയൽ രാജ്യ ബന്ധങ്ങളിൽ മാന്യമായി പെരുമാറും. അത് ലോകത്തെ ഒരു മാനുഷിക നീതിയുടെ ഭാഗമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലെറ്റർ കിട്ടിയ സമ്മിശ്രമായ പ്രതികരണങ്ങൾ. ആ കൂട്ടത്തിലാണ് കിസ്റ രാജാവ് യമനിലെ തന്റെ കീഴ് ഭരണാധികാരിയായ ബാദാനന് മെസ്സേജ് വിടുകയാണ്, നിങ്ങളുടെ നാട്ടിൽ നിന്ന് രണ്ട് മല്ലന്മാരെ പറഞ്ഞു വിടണം. എന്നിട്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന പ്രവാചകനെ വിളിച്ചിങ്ങ് കൊണ്ടുവരണേ. രണ്ടുപേരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ ചെന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, ഞങ്ങളെ കിസ്റയുടെ നിർദ്ദേശപ്രകാരം ബാദാൻ രാജാവ് പറഞ്ഞുവിട്ടതാണ്, നിങ്ങളെ പിടിച്ചുകൊണ്ട് ചെല്ലാൻ, നിങ്ങളെ പിടിച്ചുകൊണ്ട് എല്ലാം വിട്ടതാണ്, അറസ്റ്റ് ചെയ്ത് ഹാജരാക്കാൻ കൊണ്ട് വന്നതാണ് ഞങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞു, റുജിഅ ഹത്താ തഅതിയാനി വദാ. നിങ്ങൾ എന്തായാലും വന്നവരല്ലേ, യാത്രക്കാരല്ലേ, തൽക്കാലം നിങ്ങൾ പോയി വിശ്രമിക്കും, രാവിലെ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ കാണാം, രാവിലെ നമുക്ക് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേണമെങ്കിൽ സ്വഹാബത്തിനോട് പറയാം കൊന്നുകളയാൻ, രാജ്യത്തിന്റെ മെസ്സഞ്ചർമാരോട് നീതി വേണം, അത് ലോകത്തോട് പഠിപ്പിക്കുകയാണ്, അല്ലെങ്കിൽ കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം അടിച്ചാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ ഉണ്ട്, പ്രവാചകന്മാരെങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കൂല, വഞ്ചന അവരുടെ രീതിയിൽ പെട്ടതല്ല. കണ്ണുകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചിട്ട് തട്ടിക്കൊള്ളും എന്ന് പറയുന്ന രീതി അമ്പിയാക്കന്മാർക്കില്ല, അമ്പിയാക്കന്മാരുടെ മാന്യതയ്ക്ക് പറ്റിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് പോകാം, രാവിലെ നമുക്ക് കാണാം. സ്വഹാബത്തുക്കൾക്ക് എന്താ സംഭവിക്കാൻ പോകുന്നത്? കിസ്റ രാജാവിന്റെ ഓർഡർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളെ ഹാജരാക്കാൻ ബാദാൻ പ്രതിനിധികൾ വിട്ടിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞു, രാവിലെ വരാൻ. മഹാനരായ സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോ സ്വഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ്. രാവിലെ ആയപ്പോൾ അവർ വരുന്നു. ഫലമ്മാ അസ്ബഹ, അവർ രണ്ടുപേരും രാവിലെ ആയപ്പോ വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കിലേക്ക് വരികയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുതില കിസ്റ വസല്ലത അലൈഹി ബിനു ശിറവൈഹി ഫീ ലൈലതി കദാ മിൻ ഷഹരി കദാ.
നിങ്ങളെ പറഞ്ഞു വിട്ടത് കിസ്റ രാജാവിന്റെ. കിസ്റ രാജാവ് കൊല്ലപ്പെട്ടിരിക്കുന്നു. മകൻ ശീറവൈഹി അധികാരം ഏറ്റെടുത്തിട്ടുണ്ട്. ഇന്നാലിന്ന മാസം, ഇന്നാലിന്ന ദിവസം, ഇന്നാലിന്ന സമയം. നിങ്ങളെ പറഞ്ഞു വിട്ട രാജാവ് ഇവിടെ ഇല്ല. പിന്നെ ഓർഡറിന് എന്ത് വാല്യൂ ആണ്? ഒരു വാല്യൂ ഇല്ല. ഉടനെ അവര് ചോദിച്ചു, അല്ല നിങ്ങൾ ഞങ്ങളുടെ മഹാരാജാവിനെ കുറിച്ചാണ് പറയുന്നതെന്ന് ഓർമ്മയുണ്ടോ? അതെ, ഞാനാണ് പറയുന്നത്, നിങ്ങളുടെ രാജാവിനെ കുറിച്ചാണ് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞോളൂ, നിങ്ങളെ പറഞ്ഞു വിട്ട ബാദാൻ രാജാവിനോട് ചെന്ന് പറയണം, അഖ്ബിറാഹു ദാലിക അന്നി, ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞോളൂ കിസ്റ കൊല്ലപ്പെട്ടു എന്ന്. വഖൂല ലഹു, ഇതുകൂടി പറഞ്ഞോളൂ, ഇന്ന ദീനീ വസുൽത്താനി സയബ്ലുഗു മാ ബലഗ മലിക് കിസ്റ. ഇതും കൂടെ പറഞ്ഞോ, കിസ്റ രാജാവെന്ന് ഭരിക്കുന്ന മുഴുവൻ പ്രവിശ്യകളും എന്റെ ഇസ്ലാമിന്റെ കീഴിൽ വരുമെന്ന് കൂടി പറഞ്ഞു. അതിനൊപ്പം ഒരു കാര്യം കൂടി പറയണം, യമൻ ഭരിക്കുന്ന ബാദാൻ രാജാവിനോട് പറയണം, നിങ്ങൾ എന്റെ മതം സ്വീകരിച്ചാൽ നിങ്ങളെ ഞാൻ ഇവിടെ നിലനിർത്താം, അതല്ലെങ്കിൽ നിങ്ങളുടെ രാജ്യവും ഞങ്ങൾ കീഴിലേക്ക് കൊണ്ടുവരും. നമ്മൾ ബ്രിട്ടന്റെ കോളനി ആയിരുന്നു, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമാണ് ബ്രിട്ടൻ എന്ന് പറയായിരുന്നല്ലോ. എന്ന് പറഞ്ഞാൽ ബ്രിട്ടന്റെ ആഗോളതലത്തിൽ കോളനികൾ നോക്കിയാൽ എവിടെങ്കിലും ഒരു സ്ഥലത്ത് സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന് പറയാ. എല്ലായിടത്തും ഒരുമിച്ച് അസ്തമിക്കൂല, അത്രയും വലിയ കോളനികളുണ്ട് ബ്രിട്ടന്. എന്നതുപോലെയാണ് കിസ്റയുടെ ലോകം. സിറിയ അടക്കമുള്ള, യമൻ അടക്കമുള്ള ഒരുപാട് പ്രവിശ്യകൾ അധികാരം നടത്തുന്ന കിസ്റ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ദീനി വസുൽത്താനി സയബ്ലുഗു മാ ബലഗ മലിക് കിസ്റ. കിസ്റ രാജാവിന്റെ അധികാര കേന്ദ്രങ്ങൾ മുഴുവനും നമ്മുടെ മതത്തിന്റെയും ആശയത്തിന്റെയും കീഴിൽ വരും. ഇതുകൂടി പറഞ്ഞോളൂ, ബാദാൻ രാജാവിനോട് പറയണം, നിങ്ങൾ ഈ മതത്തെ സ്വീകരിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവിശ്യ വിട്ടുതരാം. ഈ വന്ന ദൂതന്മാർ എന്താ ചെയ്യാ? പിടിച്ചോണ്ടുപോകാൻ വേണ്ടി വന്നപ്പോ ആൾ കുറഞ്ഞല്ലോ. ഇനി എന്താണ് ചെയ്യാ? അവര് പറഞ്ഞു, ഞങ്ങളുടെ മഹാരാജാവിനെ കുറിച്ചും ഞങ്ങളുടെ രാജ്യത്തെ കുറിച്ചുമാണ് പറയുന്നത്. ഇല്ല ഇല്ല ഉള്ളത് മാത്രമാണ് പറയുന്നത്, നാളത്തെ വാർത്തയാണ് പറയുന്നത്. പറയുന്നത് പുലരുമാറ സത്യമുള്ള നേതാവാണ്. ഈ രണ്ട് ദൂതന്മാര് നേരെ പോയി ബാദാൻ എന്ന് പറയുന്ന യമനിലെ രാജാവിന്റെ അടുക്കലേക്ക് ചെന്നു. ചെന്നിട്ട് പറയുകയാണ്, അല്ലയോ മനുഷ്യ, ഞങ്ങൾ ആ മുഹമ്മദ് നബിയെ വിളിക്കാൻ വേണ്ടി ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞത് നമ്മുടെ രാജാവ് കൊല്ലപ്പെട്ടു എന്നാണ്. എനിക്കൊരു വിവരവും കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവരിങ്ങനെ കുശലം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അവരങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ വരുന്നു. ആരാണ് ദൂതൻ? ശീറവൈഹി എന്ന പുതിയ ഭരണാധികാരിയുടെ മെസ്സഞ്ചർ. അയാൾ വന്ന് കത്ത് കൊടുത്തിട്ട് പറഞ്ഞു, അമ്മാ ബഅദ് ഫഇന്നി ഖതൽതു കിസ്റ, ഞാൻ കിസ്റ രാജാവിനെ കൊന്നു, ഞാൻ അധികാരം ഏറ്റെടുത്തിരിക്കുന്നു, ഇനി മുതൽ എന്നെ അനുസരിച്ച് ഭരണം നടത്തിക്കൊള്ളണം എന്ന ലെറ്റർ ഉടനെ അതാ ബാദാൻ രാജാവിന്റെ കയ്യിൽ കിട്ടുകയാണ്. ഇതങ്ങ് കിട്ടിക്കഴിയുമ്പോ ഫലമ്മാ ഖറഹൂ ബാദാൻ എന്ന യമനിലെ രാജാവിന്റെ കയ്യിൽ ലെറ്റർ കിട്ടിയപ്പോ അദ്ദേഹം പറയുകയാണ്, ഇന്നാദർ റജുല ലനബിയും മുർസൽ, നിങ്ങളോട് ഈ വിവരം പറഞ്ഞയാൾ ഒരു പ്രവാചകനാണ്, ഒരു നബിക്കല്ലാതെ ഇത്രമേൽ കൃത്യമായി പറയാനാവില്ല, അതുകൊണ്ട് നബിയാണ് നിങ്ങളോട് പറഞ്ഞത്. അയാളും അയാളുടെ മക്കളും ഇസ്ലാമിലേക്ക് വരികയാണ്. അറിയുമോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കടുകിട തെറ്റാതെ പുലരുകയാണ്,
നെരിയാണിക്ക് താഴേണിന്റെ വസ്ത്രം ഇറങ്ങരുതെന്ന മര്യാദ പഠിപ്പിച്ചത് ഇതേ നേതാവാണ് മോനെ ആണ് പെണ്ണ് ഇടകലരുതെന്ന നിയമം പഠിപ്പിച്ചത് ഇതേ നേതാവാണ് മോനെ പെണ്ണിന്റെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ ഉള്ളാണ് خير مساجد النساء خير بيوتهن وبيوتهن خير لهن വീടാണ് സ്ത്രീകൾക്ക് നല്ലത് സ്ത്രീകളുടെ ഏറ്റവും നല്ല പള്ളി വീടിന്റെ ഉള്ളറയാണ് ഇത് പറഞ്ഞത് ഇതേ നബിതങ്ങൾ തന്നെ മോഷണം നടത്തിയാൽ ആ മോഷ്ടിച്ച വസ്തുക്കളുമായി വരേണ്ടി വരും വഞ്ചന നടത്താൻ പാടില്ല ഇങ്ങനെ ജീവിതത്തിന്റെ നിയമങ്ങൾ മുഴുവനും പറഞ്ഞതാരാണ് ഇതേ വാർത്ത പറഞ്ഞിട്ട് പുലർന്ന് മുന്നിൽ തെളിയിച്ചു തന്ന നേതാവാണ് അതുകൊണ്ട് ആ റസൂലുള്ളാനെ മറക്കല്ലേ എന്റെ പ്രിയമുള്ള പെണ്ണുങ്ങളെ ആണിന്റെ വേഷം കെട്ടുന്ന പെണ്ണും പെണ്ണിന്റെ വേഷം കെട്ടുന്ന ആണും അല്ലാഹുവിന്റെ ശാപത്തിന് ഇരയാണെന്ന് പറഞ്ഞതാരാണ് ഇതേ ഹബീബാണ് പെൺമക്കൾക്കൊക്കെ ടൈറ്റ് ഫിറ്റ് ജീൻസും ബനിയൻ ടൈപ്പ് വസ്ത്രം ഒക്കെ വാങ്ങിക്കൊടുത്തിട്ട് വലിയ വമ്പിലിരിക്കുന്ന വാപ്പാമാരും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു താക്കീതുണ്ട് ഇൻഷാല്ലാ നാളെ നമ്മൾ അതിലേക്ക് കടക്കും അങ്ങനെയുള്ള വസ്ത്രം വാങ്ങുന്നവർ അണിയുന്നവർ അവരുടെ രൂപം അതെല്ലാം വരും നമ്മളൊക്കെ വലിയ ആളാണ് പള്ളിയുടെ പ്രസിഡന്റാണ് സെക്രട്ടറിയാണ് നേതാവാണ് മേധാവിയാണ് ഒക്കെ ശരിയാണ് പക്ഷേ മകളുടെ വസ്ത്രധാരണം ഇന്നാലില്ല വാങ്ങിക്കൊടുത്തതാരാ ഹലോ മിസ്റ്റർ ഹാജിയ അല്ലേ നമ്മൾ വാങ്ങിയിട്ട് വലിയ സമാധാനത്തോടെ ഇരിക്കുകയാണ് എന്നാൽ നിങ്ങളുടെ ഭാര്യക്കും നിങ്ങളുടെ മക്കൾക്കും വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ താക്കീത് നിങ്ങൾ ആലോചിക്കണം നമ്മുടെ ഇടപാടുകൾ മുഴുവനും നമ്മൾ ആലോചിക്കണം ഇന്ന് വ്യാപകമായി ഒറ്റയ്ക്ക് വീടെടുക്കുന്ന പലിശയുടെ വീട് താമസിക്കുന്ന ആളുകളുണ്ട് പലിശയ്ക്ക് വാഹനം ഉപയോഗിക്കുന്നവരുണ്ട് പലിശയ്ക്ക് ആഭരണം വെക്കുന്നവരുണ്ട് എന്റെ പ്രിയമുള്ള ഉമ്മവെങ്ങന്മാരോട് വിനയത്തിന്റെ ഭാഷയിൽ പറയട്ടെ പലിശയുടെ ഒരു ഇടപാടിലും ഇടപെടരുത് അല്ലാഹു തന്നതുകൊണ്ട് പൊരുത്തപ്പെടണം പരസ്പരം സഹകരിക്കണം നന്മയിൽ ഉപദേശിക്കണം തഖ്വയോടെ ജീവിക്കണം അല്ലാഹുവിനെ അനുസരിക്കണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് മുഴുവനും പുലരാനുള്ള കാര്യമാണ് ഇനി എത്രയോ മഹാന്മാരായ സ്വഹാബത്തിനോട് ജീവിതകാലത്ത് പറഞ്ഞു നിങ്ങൾ ഷഹീദാണ് നിങ്ങൾ മരിക്കാനുള്ളവരാണ് നിങ്ങൾ ഇന്നടത്ത് വെച്ച് കൊല്ലപ്പെടുന്നതാണ് സ്വഹാബത്തിനൊരു ബേജാറുമില്ല ലോകൊക്കെ ഇതൊക്കെ വായിച്ചാൽ ലോകം ഞെട്ടിപ്പോകും കാരണം എന്താ ഒരു നേതാവും ഇത്രമേൽ കൃത്യമായി ഇന്നിടത്ത് കൊല്ലപ്പെടും ഇന്നിടത്ത് മരിക്കുമെന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ട് ഈ നേതാവിനെ വിട്ട് പോയവരുമില്ല പോയില്ല അതാണ് ഈമാനിന്റെ പ്രാധാന്യം നിങ്ങൾ എന്നിടത്ത് കൊല്ലപ്പെടും ഞാൻ ഈ മതത്തിന്റെ ആളായോണ്ടല്ലേ ഞാനിതാ വിട്ടു എന്നൊരാളും പറഞ്ഞില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള പ്രഖ്യാപനത്തിന്റെ മാധുര്യമാണത് നമ്മൾ അറിയാതെ പോകരുത് ബഹുമാനപ്പെട്ട സയ്യിദുന ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വലിയ ഇഷ്ടമുള്ള ആളാണ് സഖീഫ് ഗോത്രത്തിന്റെ നേതാവാണ് സഖീഫ് ഗോത്രത്തിന്റെ നേതാവാണ് ആ ഉർവത്ത് ബിൻ മസ്ഊദ് അസ്സഖഫി റളിയല്ലാഹു അൻഹു വാഹദു സ്സഫറാ അല്ലദീന ഫാവദു റസൂലല്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ സുൽഹിൽ ഹുദൈബിയ ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു യാ റസൂലല്ലാഹ് ത്വായിഫിന്റെ സമീപമുള്ള സഖീഫ് ഗോത്രത്തിലേക്ക് ഞാൻ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പോവാൻ പോവുകയാണ് ഞാൻ ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പോവാ എന്റെ നാട്ടിലെ അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നഹും ഖാതിലൂക മോനെ ഇത് സുഖമുള്ള പണിയല്ല നിന്റെ നാട്ടുകാർ നിന്നെ കൊന്നുകളയും ഇന്നഹും ഖാതിലൂക അല്ലയോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ് ഉർവത്ത് ബിൻ മസ്ഊദിനെ സഖഫി റളിയല്ലാഹു അൻഹുവിനോട് അവർ നിങ്ങളെ കൊന്നുകളയും
يا رسول الله يا أحب إليهم من أبكارهم അവരുടെ നാട്ടിലെ കന്യകകളെക്കാൾ കുമാരികളെക്കാൾ എന്നോട് അവർക്ക് വലിയ ഇഷ്ടമാണ്. വേറൊരു നിവേദനത്തിൽ കാണാം, ഞാനൊരു സ്ഥലത്ത് ഉറങ്ങിയാൽ ആ നാട്ടുകാരും എന്നെ ഉണർത്തില്ല, അത്രയും വലിയ ആദരവാണ് എന്നോട്. ആരും ഒന്നും പറയൂല, അത്രയും വലിയ വാത്സല്യം, സ്നേഹം, ബഹുമാനം എല്ലാം എന്നോടുണ്ട്. യാ റസൂലല്ലാ, എന്റെ സമുദായം എന്നെ കൊല്ലുകയോ? അതെ, ഇന്നഹും ഖാതിലൂക, അവർ മോനെ കൊന്നുകളയും. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ പറഞ്ഞതായി മറ്റൊരു നിവേദനത്തിൽ കാണാം. ഇന്നി അഖാഫു യഖ്തുലുക, അല്ലയോ മോനെ, ഉറവാ, നിങ്ങളെ അവർ കൊന്നുകളയുമല്ലോ. അപ്പോൾ പറഞ്ഞു, ഞാൻ ഉറങ്ങിയാൽ എന്റെ നാട്ടുകാരും എന്നെ ഉണർത്തൂല, എന്നോട് അത്ര സ്നേഹവും ബഹുമാനവുമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് നിർബന്ധിച്ച് വാശി പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ ത്വാഇഫിലെ ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പോവാണ്. നബി തങ്ങൾ പറഞ്ഞു, മോൻ കൊല്ലപ്പെടും എന്ന് പറഞ്ഞു. മഹാനായ ഉർവത്തുബ്നു മസ്ഊദ് സഖഫി റളിയല്ലാഹു അൻഹു നാട്ടിലേക്ക് ചെന്നു. നാട്ടിൽ ചെന്നപ്പോ എല്ലാവർക്കും വലിയ ഇഷ്ടം. ഉർവ, ഞങ്ങളുടെ പ്രിയപ്പെട്ടയാൾ. ഉർവത്തുബ്നു മസ്ഊദ് ഞങ്ങളുടെ പ്രിയപ്പെട്ടയാൾ, എല്ലാവർക്കും വലിയ ആൾ, വലിയ മഹാനാൾ, വലിയ ഇഷ്ടമാണ്. പക്ഷേ മഹാനായ ഉറവത്തിന് മസ്ഊദ് റളിയല്ലാഹു അൻഹു ഹത്താ ഇദാ അസ്ബഹ സഈദ ഉർഫത ദരി ഫഅദ്ദന ബിസ്വലാത്തിൽ ഫജ്രി. മഹാനവർകൾ രാത്രിയിൽ നാട്ടിലേക്ക് ചെന്നപ്പോ എല്ലാവർക്കും വലിയ സന്തോഷമാണ്. സുബഹിയുടെ സമയമായപ്പോ അതാ വീടിന്റെ വാതിൽക്കൽ നിന്ന് മേലെ നിന്ന് വിളിക്കുകയാണ്, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. വാങ്ങു വിളിക്കാൻ തുടങ്ങിയിട്ട് ഉർവത്തു ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയാണ് പിന്നെ താഴേക്ക് എത്തിയത്. ആളുകൾ കുന്നുകളഞ്ഞു. ഉർവത്തു ബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു ഫറശഖൂഹു ഫിൻ നബാലി ഹത്താ മാത മുഖ്തബിതൻ ബിതദ്ഹിയത്തി നഫ്സിഹി ഫീ സബീലില്ലാ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറവ റളിയല്ലാഹുവിനെ കൊല്ലപ്പെടുകയാണ്. ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ അറിയണം. ഒന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കറിയാം ഈ സ്വഹാബി എങ്ങോട്ടാണ് പോകുന്നത്. അതാണ് നമ്മുടെ പ്രവചനത്തിന്റെ അധ്യായത്തോട് യോജിക്കുന്നത്. പിന്നെ ഒരു കാര്യം നമ്മൾ അറിയണം, നമ്മളെക്കുറിച്ചൊക്കെ ചിലപ്പോ ദീനീ പ്രവർത്തനത്തിന് ഇറങ്ങുമ്പോ നമ്മൾ മോശക്കാരാണ്. ഓ, ആളങ്ങനെ ആളൊക്കെ നീറ്റ, അവൻ സുന്നത്തിയമാഴത്തിന്റെ പ്രവർത്തകനാകാതിരുന്നാൽ പിന്നെ അതിന്റെ പേരിൽ മാത്രം നമ്മളെ മോശം പറയും. അതിലാരും വിഷമിക്കേണ്ടതില്ല. സ്വഹാബത്തിനും അമ്പിയാക്കൾക്കും എല്ലാവർക്കും അങ്ങനെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുറ്റവുമില്ലല്ലോ. 40 കൊല്ലം അവിടെ ജീവിച്ചപ്പോ സാദിഖാണ്, അമീനാണ്, വിശ്വസ്തനാണ്, കുലീനനാണ്. എല്ലാം നേര് പറയാൻ തുടങ്ങിയപ്പോഴോ ആളുകൾ അടിസ്ഥാന. അതുപോലല്ല ഒരു ശരിയായ ദീനീ പ്രവർത്തകർക്ക് ഒരുപാട് ആളുകൾ, ആളൊക്കെ ഡീസന്റ്, പക്ഷേ അവൻ പിടിച്ചോണ്ട് നടക്കുന്ന ആളൊക്കെ ഡീസന്റ്, സുന്നത്തിയമാഴത്തിന്റെ പ്രവർത്തനമാണ്, ആളൊക്കെ ഡീസന്റ്, വിഗ്രഹൽക്കേട് ആളാ, ആളൊക്കെ ഡീസന്റ്, ദീനീ പ്രവർത്തകനാണ്. ഈ ഒരൊറ്റ കാര്യം കൊണ്ട് മാത്രം ചിലപ്പോ നമ്മളെ പൊതുധാരയിൽ നിന്ന് മാറ്റി നിർത്തും, ചിലപ്പോ നമ്മളെ അവഗണിച്ചെന്ന് വരും. കുത്തകക്കാരുടെയും അനീതിക്കാരുടെയും ധാർഷ്ട്യം പറയുന്നവരുടെയും അഹങ്കാരികളുടെയും കൂട്ടുകാരാവാത്തതിന്റെ പേരിൽ സത്യത്തിന്റെ ആളുകൾ മാറ്റി നിർത്തപ്പെടും. ഖിയാമത്ത് നാളിലെ അടയാളത്തിൽ നമ്മൾ വായിക്കും, എന്താണോ അയാളെ എടുക്കാത്തത് അയാൾ ദീന് പറയുന്നു എന്ന കാരണത്താണ്. എന്തിനാണോ അയാളെ നേതാവാക്കിയത് ശല്യം തീരാൻ. ഇങ്ങനൊരു കാലം വരും എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദുയ്യഅത്തിൽ അമാനത്തു ഫന്തദരി സാഅ, അമാനത്ത് നഷ്ടപ്പെട്ടു പോയാൽ ഖിയാമത്ത് നാളിനെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളണം. നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഇന്ന് പല നാട്ടിലുമുള്ള പള്ളി കമ്മിറ്റികളുടെ ആളുകളെല്ലാം, ചില ആളുകൾക്ക് മിഹ്റാബ് എവിടെന്നറിയില്ല, ചില ആൾക്ക് മിമ്പർ എവിടെന്നറിയില്ല, കിബില എങ്ങോട്ടെന്നറിയില്ല, അങ്ങനത്തെ ആളുകളൊക്കെ ഇലക്ഷനിൽ ഇങ്ങനെ പള്ളി പ്രസിഡന്റ് സെക്രട്ടറിയൊക്കെ. അതേസമയത്ത് ആ നാട്ടിൽ മുത്തഖീങ്ങൾ ഉണ്ടാവും, സ്വാലിഹീങ്ങൾ ഉണ്ടാവും, ആലിമീങ്ങൾ ഉണ്ടാവും, അഞ്ചു നേരം ജമാഅത്തിൽ കൃത്യമായി വരുന്നവരുണ്ടാവും, അവർക്ക് ആർക്ക് സ്ഥാനമില്ല. ഇതാണോ ഈ അതില്ലമാനത്തും. പിന്നെന്തേ അയാളെ ഇങ്ങനെ ആക്കിയത്? അയാളെ ആക്കിയില്ലെങ്കിൽ ഇവിടെ കിടന്നു പുറക്കാനാവില്ല. അതുകൊണ്ട് അയാളെ ഞങ്ങൾ നേതാവാക്കിയിരിക്കുന്നു. മഹാഫത്ത് ശരി, ഇതെന്റെ വാക്കല്ല, ഹദീസിൽ നമ്മൾ നാളെ വായിക്കും.
നമ്മുടെ നാടുകളിലേക്ക് ഗതികൾ നമ്മൾ വിലയിരുത്തണം. അള്ളാഹുവിന്റെ ദീൻ നടപ്പിലാക്കാൻ ഇവിടെ ആളുകളില്ല. നമ്മുടെ വ്യവസ്ഥാപിതമായ മതസംവിധാനങ്ങൾ മുഴുവനും ആരോ കയ്യേറ്റം നടത്തിയിരിക്കുന്നു. ഒരു നാട്ടിൽ ഗാനമേള നടത്താൻ ആരും എതിർപ്പുണ്ടാവില്ല. കള്ളുഷാപ്പ് തുറന്നാൽ ആരും പ്രശ്നമുണ്ടാവില്ല. ഇവിടെ വ്യഭിചാരശാല നടത്തിയ പ്രശ്നം ഉണ്ടാവില്ല. വല്ല ദീനീ സംരംഭങ്ങളും നടത്തിയാൽ ഇന്നാലില്ല. ഒരുപാട് പീഡനങ്ങൾ, മർദ്ദനങ്ങൾ, വിമർശനങ്ങൾ, ആത്മസംഘർഷങ്ങൾ ഒക്കെ നേരിടേണ്ടി വരും. അത് മിൻ അലാമത്തിസ് സാഅ, ഖിയാമത്തിന്റെ അടയാളമാണ്. എന്തേ പയാൾ ചെയ്ത് തെറ്റ്? അയാളുടെ ജാമ കോളേജ് തുടങ്ങിയതാണ്. എന്തേ പയാൾ ചെയ്ത് തെറ്റ്? അയാളുടെ ശരീരം തോളേജ് തുടങ്ങിയതാണ്. എന്തേ പയാൾ ചെയ്ത് തെറ്റ്? അയാളെ മൊത്തം മുത്തലിമികളെ പോലുള്ളതാണ്. ഇത് മാത്രമായി ക്രൂശിക്കപ്പെടുന്ന ഒരു കാലം വരും. അല്ലാഹുവിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം കാലെ കൂട്ടി നമ്മളോട് പറഞ്ഞതാണ്. ബഹുമാനപ്പെട്ട ഉർവത്ത് ബിൻ മസ്ഊദ് സഖഫീ റളിയല്ലാഹു അൻഹു സഖീഫ് ഗോത്രത്തിലെ മേധാവിയാണ്. പക്ഷേ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞപ്പോ മഹാനവറുകളെ എന്നെ നിലത്തിറക്കിയത് ജനാദയായിട്ടാണ്. പ്രിയമുള്ളവരെ, ഇതുപോലെ എത്രയെത്ര മഹാന്മാരാണ്. ഒരു സ്വഹാബിയെ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ബഹുമാനപ്പെട്ട സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു അൻഹുവിനെ അറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതി നബീ ولا تجهروا له بالقول كجهل بعضكم لبعض أن تحبط أعمالكم وأنتم لا تشعرون. سورة الحجرات ليمون آمت آية نبي صلى الله عليه وسلم ودن الله سندين من الشبت ويرتان بعد الله أن الشبت ويرتيان من العمل والنشتماء يقوم النظام. ഉംറയ്ക്ക് പോകുന്ന ഉമ്മമാരെ ശ്രദ്ധിക്കണം. ഉംറയ്ക്ക് പോകുന്ന ഉപ്പമാരെ ശ്രദ്ധിക്കണം. ഉപ്പമാരുടെ ഭാഗത്ത് കുറവാണ്, ഉമ്മമാരുടെ ഭാഗത്ത് വലിയ ശബ്ദകോലാഹലങ്ങളാണ്. ഇപ്പുറത്തെ കർത്തന്റെ ഇപ്പുറത്ത് നിൽക്കുന്ന പുരുഷന്മാര് പോലും ഞെട്ടിപ്പോകുന്ന ശബ്ദബഹളങ്ങളാണ്. അവിടെ ചെന്നാൽ ശബ്ദമുയർത്താൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിൽ ശബ്ദമുയർത്താനോ ബഹളമുണ്ടാക്കാനോ പാടില്ല. ശബ്ദമുയർത്താൻ പാടില്ല എന്ന ആയത്തങ്ങ് അവതരിച്ചു കഴിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിനെ കാണാനില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്വേഷിച്ചു, സാബിത്ത് എവിടെ പോയതാണ്? അപ്പോൾ ഒരു സ്വഹാബി പറഞ്ഞു, യാ റസൂലല്ലാ, വീട്ടിലിരുന്ന് കരയുകയാണ്, വീട്ടിലിരുന്ന് കരയുകയാണ്. എന്റെ കരയാനുള്ള കാരണം ഈ ആയത്തിറങ്ങിയ പശ്ചാത്തലത്തിൽ കരയുകയാണ്. പ്രകൃതിപരമായി അല്പം ശബ്ദമുയർന്ന ആളാണ് ബഹുമാനപ്പെട്ട സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു. അപ്പോൾ മഹാനവറുകൾ മനസ്സിലാക്കി, എന്റെ ഈ ഒച്ചയുള്ള ശബ്ദമുയർന്ന ആളാണല്ലോ ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ നിന്ന് സംസാരിക്കുമ്പോ അവിടുത്തെ ശബ്ദത്തെക്കാൾ എന്റെ ശബ്ദമുയർന്ന് എന്റെ അമലുകളെല്ലാം നശിച്ചു പോകുമല്ലോ എന്ന ബേജാറിൽ വീട്ടിലിരുന്ന് കരയുകയാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലസ്തഹുനാക തഈശു ബിഖൈർ വതമൂതു ബിഖൈർ വഇന്നക മിൻ അഹ്ലിൽ ജന്നാ. നിങ്ങൾ നന്മയിൽ ജീവിക്കും, നന്മയിൽ മരിക്കും, നിങ്ങൾ സ്വർഗത്തിൽ കടക്കും എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമാധാനിപ്പിക്കുകയാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നതായി കാണാം. പിന്നൊരിക്കൽ ബഹുമാനപ്പെട്ട സാബിത്ത് റളിയല്ലാഹു അൻഹു വീട്ടിലിരിക്കുകയാണ്. ഞാൻ നരകത്തിലായി പോകുമല്ലോ എന്ന പേടിയിലാണ്.
إمام بيهقي رضي الله عنه دلائل النبوية ترك ليانه بهمان فتى محمد بن ثابت الأنصاري عن نبي ثابت بن قيس قال يا رسول الله لقد خشيت أن أكون قد هلكت نعم نشيت بويا وين نعم فردك ليانه ينده ചിലപ്പോഴൊക്കെ ഞാൻ തുതി ഇഷ്ടപ്പെടാറുണ്ട് അപ്പോൾ അതെന്റെ കൽബിന്റെ രോഗമാണോ നഹാനല്ലാഹു അൻ നുഹിബ്ബ അൻ നുഹമദ ബിമാ ലം നഫ്അൽ പ്രവർത്തിക്കാത്ത കാരണത്താൽ പ്രവർത്തിക്കാത്ത ഒന്നിന്റെ പേരിൽ തുതിക്കപ്പെടാൻ പാടില്ലെന്ന് അല്ലാഹു അറിയിച്ചിട്ടുണ്ടല്ലോ വാജിദുനീ ഞാൻ എന്നെ മനസ്സിലാക്കുന്നത് ഞാൻ സ്തുതിയെ ഇഷ്ടപ്പെടുന്നുവെന്നാണ് എന്നെല്ലാം പറഞ്ഞ് അദ്ദേഹത്തിന്റെ ആത്മാവിലെ സംഘർഷം മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞപ്പോ മഹാനരായ സഹാബിയോട് പറയാണ് യാ സാബിത്തു ഓ സാബിത്തേ അലാ തർളാ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ ഹമീദായ ജീവിതം നയിക്കാൻ ഷഹീദായി കൊല്ലപ്പെടാൻ സ്വർഗത്തിൽ കടക്കാൻ ചോദ്യമാണ് മോനെ നല്ല ഒരു ജീവിതം നയിക്കാൻ ഷഹീദായി മരിക്കാൻ സ്വർഗത്തിൽ കടക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ മുഹമ്മദ് ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു പറയാണ് അതേ എനിക്ക് ഇഷ്ടമാണ് ആ സാബിത്ത് ബിൻ ഖൈസ് ബിൻ ശമ്മാസ് റളിയല്ലാഹു അൻഹു അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രവചനത്തിന്റെ പുലർച്ചയെന്നോണം കാലങ്ങൾ കഴിഞ്ഞു മുസൈലിമത്തുൽ കദ്ദാബിനെതിരെയുള്ള യുദ്ധം നടക്കുകയാണ് അഥവാ യമാമ യുദ്ധം ആ യമാമ യുദ്ധത്തിൽ വെച്ച് സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹു കൊല ചെയ്യപ്പെടുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എത്ര ആണ്ടിനപ്പുറമുള്ള കാര്യമാണ് പറയുന്നത് സ്വഹാബത്തിന് ബേജാറില്ല അതെല്ലാം പുലരാനുള്ളതാണ് പറഞ്ഞത് മുഴുവനും പുലരാനുള്ളതാണ് ഇൻഷാ അല്ലാ ഞാൻ ഇന്ന് പറയാൻ വെച്ചതിൽ തന്നെ എത്രയോ സംഭവങ്ങൾ അതിലേക്ക് കടക്കാൻ ഇപ്പോൾ നേരമില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇന്ത്യ ജയത്തെക്കുറിച്ച് പേർഷ്യയുടെ മുന്നേറ്റത്തെക്കുറിച്ച് തൽഹത്ത് ബിൻ ഉബൈദില്ലാഹിയെ കുറിച്ച് ഭൂമിയെടുക്കാത്ത ജനാസയെ കുറിച്ച് സൈപ്രസ് ജയം എങ്ങനെയാണെന്ന് സിന്ധും ഇന്ത്യയും എങ്ങനെ ജയിക്കുമെന്ന് എല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഇൻഷാ അല്ലാ നമുക്ക് നാളെ ബാക്കിയുള്ള അധ്യായങ്ങളിലേക്ക് കടക്കാം ഹബീബായ തങ്ങളുടെ ഈ സ്നേഹപ്രപഞ്ചം മുത്തുനബി തങ്ങളോടുള്ളൊരു മഹബത്ത് പറഞ്ഞിട്ടല്ലേ നമ്മൾ നിർത്താറുള്ളത് അതുകൊണ്ട് ഞാൻ ആ മഹബത്തിലേക്ക് നിങ്ങളെ വിളിക്കുകയാണ് ബഹുമാനപ്പെട്ട ഫാരിസുൽ ഹിദാ ശിറാസിലുള്ള ആത്മീയ ഗുരുക്കളിൽ ഒരാളാണ് ബഹുമാനപ്പെട്ടവർ ശിറാസിലുള്ള വലിയൊരു ആത്മീയ നേതാവാണ് ഫാരിസുൽ ഹിദാ എന്ന് പറയുന്ന ശിറാസ് എന്ന് പറഞ്ഞാൽ ഇറാനിലാണ് ഇറാനിലുള്ള ആത്മീയ ഗുരുക്കന്മാരിൽ ഒരാളായ
فارس الحذاء النبر فريم ولد في لي مولود في ليلة ممطرة شديدة البرد نل شكتي ولتن قل راتري لنكر كتر نجو ولم يكن عندي شيء يندغيل أمم الله എണ്ണയും ഇല്ല വിറകുമില്ല വിളക്കുമില്ല ഭക്ഷണവുമില്ല ഫഷ്തഗല സിറി ബിദാലിക ജിദ്ദാ ഏറെ ഞാനങ്ങ് വിഷമിച്ചു പോയി എന്ത് ചെയ്യാനാണ് ഞാൻ എൻ്റെ പ്രയാസത്തോടെ ഇങ്ങനെ കിടക്കുകയാണ് മുഅ്മിനീങ്ങളെ ഒരഞ്ചു മിനിറ്റ് നിൽക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് അടുത്ത് നിന്നാൽ حبيبايا صلى الله عليه وسلم ونمل ولي محبايا فارس الحذاء ان برينا مهان حبيبايا تنگلود ولي اشتم اللعنان راتري التنكر قد جنج بچه امم سلوا كان امم كيل الله فرأيت رسول الله صلى الله عليه وسلم في النوم صلى الله عليه وسلم لكنا بالكند قول فسلم عليا ينك نبيذن السلام برنيت ينود جودي مالكا يندان موني فارس ويندد قلت نعن برني يا رسول الله حبيبايا تنلي حالي كيت وكيت എൻ്റെ അവസ്ഥ ഇങ്ങനെ ഇങ്ങനൊക്കെയാണ് എന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് കിനാവിൽ ഞാൻ കഥന കഥകൾ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇദാ അസ്ബഹത രാവിലെ ആയാൽ ഫദ്ഹബ് ഇലാ ഫുലാനിൽ മജൂസി മജൂസിയായ ഇന്നയാളുടെ അടുക്കലേക്ക് ചെല്ലണം പേരും ആളയും എനിക്ക് നിജപ്പെടുത്തി തന്നു എന്നിട്ട് അയാളോട് പറയണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കുന്നു എനിക്ക് 20 ദിർഹം തരാൻ ഞാൻ പെട്ടെന്ന് ഉണർന്നു ഒരു മജൂസിയോട് പോയിട്ട് നബി തങ്ങൾ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്താണ് ഉണ്ടാവുക പിശാചാണോ എന്നെ കിനാവിൽ വന്ന് പറഞ്ഞത് നബി തങ്ങളുടെ രൂപത്തിൽ പിശാച് വരില്ലല്ലോ അപ്പോഴിതിലെന്തോ ഒരു പൊരുളുണ്ടല്ലോ വീണ്ടും ഞാൻ മയക്കത്തിലേക്ക് വന്നപ്പോൾ എന്നോട് ഞാൻ വീണ്ടും മയങ്ങിയപ്പോൾ നബി തങ്ങൾ വന്നങ്ങനെ പറഞ്ഞു فلما صبحت مشيت إليه പ്രഭാതമായപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നു ചെന്നു അപ്പോൾ ആ മനുഷ്യൻ വീടിന്റെ വാതിൽക്കൽ നിൽക്കുന്നുണ്ട് അയാളുടെ കയ്യിൽ ഒരു കിഴിയുണ്ട് എന്നോട് ചോദിച്ചു യാ ശൈഖ് എന്നെ അറിയില്ലേ എന്ന് ചോദിച്ചു ഞാൻ മറുപടി പറയാൻ നാണമുള്ള ആളായി എനിക്കയാളോട് കാര്യം പറയാനൊരു മടിയായി അപ്പോഴയാൾ ഇങ്ങോട്ട് ചോദിച്ചു അലക്ക ഹാജാ നിങ്ങളെ വല്ല ആവശ്യവും പറയാൻ വന്നതാണോ മിസ്ബാഹുൽ ളലാമിൽ ഇമാമുൽ മറാക്കിഷി എഴുതുകയാണ് അതാ ബഹുമാനപ്പെട്ട ഫാരിസുൽ ഹിദാ എന്നയാൾ മഹാനവറുകളെ പറയുകയാണ് ഞാൻ അയാളോട് പറഞ്ഞു നഅം قال لك رسول الله صلى الله عليه وسلم ادفع لي 20 درهما എനിക്ക് 20 ദിർഹം തരാൻ നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫഫതഹ തർഫ കമ്മിഹി അപ്പോൾ അദ്ദേഹത്തിന്റെ കുപ്പായത്തിന്റെ കപ്പ് തുറന്നിട്ട് എനിക്കതിൽ നിന്ന് 20 ദിർഹം എടുത്ത് തരികയാണ് എന്നിട്ട് പറയുകയാണ് ഞാൻ നേരത്തെ ഈ വിഷയം അറിഞ്ഞിട്ടുണ്ട് റഅയ്തുൽ ബാരിഹത റജുലൻ മിൻ സിഫത്തി കൈത വ കൈതാ
ഇന്നാലിന്ന വിശേഷണമുള്ള ഒരാളെ ഞാൻ ഇന്നലെ കണ്ടു. ആ മഹാൻ എന്നോട് പറഞ്ഞു, ജാഅക ബിൽ വദാഅത്തി റജുലും മിൻ ഹാലതി വസിഫതിഹി, ഇന്ന ഇന്ന വിശേഷണമുള്ളയാൾ നാളെ വന്നാൽ അയാൾക്ക് 20 ദിർഹം കൊടുക്കണമെന്ന് എന്നോട് ഇന്നലെ രാത്രി നല്ല ഒരു മനുഷ്യൻ വന്ന് പറഞ്ഞു. ആ വന്നയാളുടെ അടയാളങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ലാക്ക റസൂലുള്ളാഹ്, അത് ഹബീബായ തങ്ങളാണ്, അത് ഹബീബായ തങ്ങളാണ് നിങ്ങളോട് വന്ന് പറഞ്ഞത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ അയാൾ അവിടെ നിന്നുകൊണ്ട് മനസ്സങ്ങ് പൊട്ടി. ഈമാനിന്റെ വെളിച്ചമങ്ങ് ഏറ്റുവാങ്ങിയിട്ട് അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. വീട്ടിൽ നിന്ന് 4 പേര് മുഴുവനും ഇസ്ലാമായി ഇസ്ലാമികമായി ജീവിക്കുകയാണ്. ഇത് ഇമാമിങ്ങൾ ഈ സംഭവം കൊണ്ടുവന്നത് നല്ല വഴിയിൽ ചെലവഴിക്കുന്നവർക്ക് ആ ചെലവഴിക്കുന്നതിന്റെ കാരണമായി ഹിദായത്ത് കിട്ടാ, ഹബീബായ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാനും നിങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഇഷ്ടം വെച്ച് ശരീരം കൊണ്ട് സൽക്കർമ്മം ചെയ്ത് സമ്പത്ത് കൊണ്ട് നല്ല വഴിക്ക് ചെലവഴിച്ച് തഖ്വയോടെ ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നാളെ മുതൽ ഖുലഫായുടെ കാലത്തെ പുലർന്ന കാര്യങ്ങളും ഇമാമുകളുടെ കാര്യത്തെ തെളിഞ്ഞ കാര്യങ്ങളും പിന്നീട് ആധുനിക ലോകത്ത് നടമാടുന്ന പ്രവചനത്തിന്റെ പുലർച്ചകളും അല്ലാഹു ആയുസ്സും തൗഫീഖും നൽകിയാൽ നമുക്ക് പറയാം, അല്ലാഹുവേ ഞങ്ങളുടെ സമയത്തിലും ഞങ്ങളുടെ ഇൽമിലും ഞങ്ങളുടെ ഓർമ്മയിലും ഞങ്ങളുടെ എല്ലാത്തിലും നീ ബറക്കത്ത് ചെയ്യണം. അല്ലാ, ഒരു മജൂസിയായ മനുഷ്യൻ നബിതങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യത്തിൽ ചെലവഴിച്ചതിന്റെ കാരണത്താൽ ഹിദായത്ത് കിട്ടിയ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ ഇന്നീ മജ്‌ലിസ് നിർത്തുന്നത്. ഞങ്ങളുടെ ഈ പരിപാടിയിലേക്ക് സംഭാവനകൾ നൽകിയ ഒരുപാട് ആളുകളുണ്ട്, അവർക്കെല്ലാം നീ ബറക്കത്ത് ചെയ്യണം. അല്ലാ, അവരുടെ എല്ലാം സ്വത്തിലും കുടുംബത്തിലുമെല്ലാം നീ ബറക്കത്ത് നൽകണം. അല്ലാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ